എല്ലാവർക്കും നമസ്കാരം. യോഗക്ഷേമ സഭ വനിതാ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വെബിനാർ സീരീസിന്റെ 30-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യോഗക്ഷേമ സഭ വനിതാ സഭയുടെയും യുവജന സഭയുടെയും ആഭിമുഖ്യത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വെബിനാർ സീരീസ് വിജയകരമായി പാതി വഴി പിന്നിട്ടിരിക്കുന്നു. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ വെബിനാർ സീരീസിന്റെ പിന്നണിയിലുള്ള കുറച്ച് ആളുകളെ ഒന്ന് ഓർക്കുകയാണ്. ഇവരുടെയെല്ലാം പ്രവർത്തനങ്ങളെ ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് ലോക കല്യാണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. ആദ്യമായി ഈശ്വരപ്രാർത്ഥന. ഈശ്വരപ്രാർത്ഥനയ്ക്കായി പത്തനംതിട്ട ഉപസഭ വടക്കേയിലത്ത് മാളവികയെ ക്ഷണിക്കുന്നു. അംഗം ഹരേ പുലകഭൂഷണ മാശ്രയന്തീംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലാം മാംഗല്യദാസ്തു മമ മംഗളദേവതായാം. ഇന്നത്തെ ഈ സെഷനിൽ ആശോച നിയമങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു കുലയോ വാലായ്മയോ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. വാമൊഴിയായി പറഞ്ഞു കേട്ട നിയമങ്ങളിൽ ചിലപ്പോഴെങ്കിലും അവ്യക്തത തോന്നാറുണ്ട്. അതേപോലെ തെക്കൻ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും കുല വാലായ്മ ആചരണങ്ങളിൽ വ്യത്യസ്തത കണ്ടുവരാറുണ്ട്. ആശോച നിയമങ്ങൾ എന്ന ഈ വിഷയത്തെ പറ്റി നമ്മോട് സംസാരിക്കുന്നതിനായി ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീ എം കൃഷ്ണപ്രസാദ് ആണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുന്നൂർശാല നീലമന ഇല്ലത്ത് ശ്രീ മാധവൻ പോറ്റിയുടെയും ശ്രീമതി ഗീതാദേവിയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനനം. സംസ്കൃതം വേദാന്തത്തിൽ ഡിഗ്രി എടുത്ത ശ്രീ കൃഷ്ണപ്രസാദിന് അരുവിക്കര പുതുമനയിൽ ശ്രീ ഗണപതി ശർമ്മ എന്ന മഹത് ഗുരുവിന്റെ ശിക്ഷണത്തിൽ തുടർ വിദ്യാഭ്യാസം നടത്താൻ സാധിച്ചു. 25 വർഷമായി ഓദിക്കിനായി ചടങ്ങുകൾ കഴിപ്പിക്കുന്ന ഇദ്ദേഹം തന്ത്രിമണ്ഡല വിദ്യാപീഠത്തിൽ അധ്യാപകനുമാണ്. കൂടാതെ സംസ്കൃത ഭാരതിയുടെ പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കാണ്. പത്നി ശ്രീമതി ദുർഗ, മകൻ ശ്രീ മാധവ്, മകൾ സാവിത്രി എന്നിവരോടൊപ്പം സസന്തോഷം വസിക്കുന്നു. മകൻ ശ്രീ മാധവ് പയ്യന്നൂർ രാഘവപുരം സഭായോഗത്തിന്റെ ചേറ്റൂർ പാഠശാലയിലെ 4-ാം വർഷ വിദ്യാർത്ഥിയാണ്. വിഷയാവതരണത്തിനായി വൈദിക ശ്രീ ശ്രീ എം കൃഷ്ണപ്രസാദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വൈദികവുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണരുടെ ആചാരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് ആശൗചം. കുലയും വാലായ്മയും പ്രധാനമായും അതിൽ ഉൾപ്പെടുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരല്പം നമുക്ക് സംവാദം ചെയ്യാം. ആശൗചത്തിന് ഇന്ന് കേരളത്തിൽ അടിസ്ഥാന ഗ്രന്ഥമായി സ്വീകരിച്ചിരിക്കുന്നത് മഴമംഗലം അഥവാ മഹിഷമംഗലം എന്ന സ്ഥലത്ത് പയ്യന്നൂരിലാണ് പരമേശ്വരൻ നമ്പൂതിരി എന്ന ഒരു മഹാപണ്ഡിതൻ രചിച്ച ആശൗചം ദീപകം എന്ന പേരിലുള്ള ഗ്രന്ഥമാണ്. അതിനെ ബേസ് ചെയ്താണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നതിൽ ഭൂരിഭാഗവും. ആശൗചത്തിന്റെ തുടക്കത്തിൽ മംഗളശ്ലോകം കഴിഞ്ഞാൽ ആരംഭിക്കുന്നത് തന്നെ ആശൗച ആർത്തവ സംഭവേ എന്നാണ് തുടങ്ങുന്നത്. ആശൗചത്തിന് പൊതുവെ 3 വിഭാഗങ്ങൾ ഉണ്ട്. 1, ആശൗചത്തിനകത്ത് 2 ജനനം കൊണ്ടുണ്ടാകുന്ന പുല പെറ്റുകുല അഥവാ വാലായ്മ എന്ന് പറയുന്നു. മരണം കൊണ്ടുണ്ടാകുന്ന കുല ചത്തുകുല എന്നും പറയുന്നു. ഇത് കൂടാതെ ആർത്തവം രജോ ദർശനം കൊണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്നത്. ഇതിനെ പ്രധാനമായും 3 വിഭാഗങ്ങളായി 3 കാറ്റഗറിയായി തിരിക്കാം. രജോ ദർശനം കൊണ്ടുണ്ടാകുന്നത് അഥവാ ആർത്തവം കൊണ്ടുണ്ടാകുന്നത് വ്യക്തിഗതമായ അശുദ്ധിയായിട്ടും മറിച്ച് പ്രസവം കൊണ്ടുണ്ടാകുന്ന വാലായ്മ അഥവാ പെറ്റുകുലയെ ഒരു കുടുംബത്തേക്ക് മാത്രം, ആ കുട്ടി ജനിച്ച കുടുംബം ഏതോ ആ കുടുംബത്തേക്ക് മാത്രം ബാധിക്കുന്നതായിട്ടും, മരണം കൊണ്ടുണ്ടാകുന്ന ചത്തുകുലയെ
മറ്റു കുടുംബങ്ങളിലേക്കും തൻ്റെ കുടുംബത്തിലും ആയി പ്രസരിക്കുന്ന ഒരു വലിയ ഒരു വൈഡായിട്ടുള്ള ഒരു ഏരിയയിലും നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ആശൂലങ്ങൾ മൂന്ന് തരത്തിലുള്ളവയും ആശൗചങ്ങൾ മൂന്ന് തരത്തിലുള്ളവയും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ സമയത്തെ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് അവിടെ തന്നെ തുടക്കത്തിലെ പറയുന്നുണ്ട്, അന്തിമ നിശാത്രിയംശ പരാഹസമ എന്ന് പറയുന്നുണ്ട്. അപ്പോ ആരംഭ സമയമാണ് വിശദീകരിക്കുന്നത്. ആശൗചം ആരംഭിക്കുന്നത് സാധാരണ ISTE സമയം കണക്കാക്കി രാത്രി 12 മണി കഴിഞ്ഞിട്ടോ സൂര്യോദയം മുതലോ അല്ല എന്നാണ് എടുത്തു പറയുന്നത്. അതിന്റെ തുടക്കം രാത്രി സമയത്തിന് ഉദ്ദേശം 12 മണിക്കൂറാണ് ശരാശരി രാത്രി വരുന്നത്. കൃത്യമായിട്ട് അറിയണമെങ്കിൽ അതാത് രാത്രികൾ തുടങ്ങുന്ന സന്ധ്യാസമയം അസ്തമന സമയം മുതൽ പിറ്റേ ദിവസം ഉദയം വരെയുള്ള മണിക്കൂർ മിനിറ്റുകൾ കണക്കാക്കണം. അതാണ് രാത്രി സമയമായി ഭവിക്കുന്നത്. ആ രാത്രി സമയത്തിനെ മൂന്നായി വിഭാഗം ചെയ്യണം, മൂന്ന് തുല്യ ഭാഗങ്ങൾ ആക്കണം. അങ്ങനെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കിയാൽ ആദ്യത്തെ രണ്ട് ഭാഗത്തിന്റെ സമയം അസ്തമന സമയത്തോടൊപ്പം കൂട്ടുമ്പോൾ ഏതുവരെ രാത്രിയിൽ ഏതുവരെ ചെല്ലുന്നുവോ അതുവരെ തലേ ദിവസമായിട്ടും മൂന്നാമത്തെ ഭാഗം അത് പിറ്റേ ദിവസമായിട്ടും ഭവിക്കുന്നു. ഒരല്പം കൂടി വ്യക്തമാക്കിയാൽ ഉദ്ദേശം സന്ധ്യയ്ക്ക് 6:30 മുതൽ പിറ്റേ ദിവസം 6:30 വരെയുള്ള 12 മണിക്കൂറാണ് രാത്രി സമയമെങ്കിൽ അതിനെ മൂന്നായി ഭാഗിക്കുമ്പോൾ 8 മണിക്കൂർ വരുന്ന ആദ്യത്തെ രണ്ട് ഭാഗം തലേ ദിവസത്തോടുകൂടി ചേരും. അതായത് 6:30 മണിയോടുകൂടി 8 മണിക്കൂർ കൂടി ചേർക്കുമ്പോൾ രാത്രി 2:30 ഉദ്ദേശമാണ് ആ സമയം വരെയുള്ളത് തലേ ദിവസമായിട്ടും 2:30 ശേഷമുള്ള ഉദയം വരെയുള്ള സമയം പിറ്റേ ദിവസമായിട്ടും കണക്കാക്കണം. ഈ സമയത്താണ് ആശൗചമോ ആർത്തവമോ ഉണ്ടാകുന്നത് എങ്കിൽ 2:30 മുന്നേ ഉള്ളത് സാമാന്യേന തലേ ദിവസമായിട്ടും അതിനുശേഷമുള്ളത് പിറ്റേ ദിവസമായും കണക്കാക്കണം. ഇവിടെ അതാത് മാസങ്ങളിൽ അസ്തമനത്തിനും ഉദയത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്, മണിക്കൂർ മിനിറ്റുകളിൽ ചെറിയ വ്യത്യാസം വരുന്നത് കൊണ്ട് അതാത് സമയത്തെ അസ്തമനം മുതൽ ഉദയം വരെയുള്ള സമയത്തിൽ നിന്ന് തന്നെ കണക്കാക്കിയെങ്കിലേ കൃത്യമായി പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്ക് 2:30 ശേഷമുള്ളത് പിറ്റേ ദിവസമായിട്ടും അതിനു മുന്നുള്ള ഭാഗം തലേ ദിവസമായിട്ടും കണക്കാക്കുമ്പോൾ പിറ്റേ ദിവസമായി വരുന്ന 2:30 ശേഷമുള്ള ഉദ്ദേശ സമയത്തിനെ അഹസ് പകരുക എന്നാണ് പറയുന്നത്. അഹസ് പകരുന്ന സമയം മുതൽ ഈ മൂന്ന് വിഷയങ്ങൾക്ക് പിറ്റേ ദിവസമായി കണക്കാക്കുന്നു. പൊതുവേ എല്ലാ വിഷയങ്ങൾക്കും വൈദികത്തിൽ ഉദയം മുതലാണ് കണക്കാക്കേണ്ടത് എന്ന് തന്നെ പറയുന്നുണ്ട്. ഉദയാത് ഉദയാന്തം ഹി സർവത്ര ദിനകൽപ്പന കിന്തു ആർത്തവേ മൃതേ സൂതേ അപി രാത്രി അന്ത്യ ത്രിയംശകാത് ദിനം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഉദയം മുതൽ ഉദയം വരെയാണ് സാധാരണ എല്ലായ്പ്പോഴും ദിനമായി ഒരു ദിവസമായി കണക്കാക്കുന്നത് എങ്കിലും കിന്തു എങ്കിലും ആർത്തവേ മൃതേ സൂതേ അപി ആർത്തവത്തിങ്കലും മൃതേ മരണത്തിങ്കലും സൂതേ ജനനത്തിങ്കലും രാത്രി അന്ത്യ ത്രംശകാത് ദിനം രാത്രിയുടെ അവസാനത്തിൽ വരുന്ന മൂന്നാം ഭാഗം മുതൽ പിറ്റേ ദിവസമായി കണക്കാക്കുകയും വേണം. ഈ സമയം മുതലാണ് ആശൗച വിഷയങ്ങൾ ആരംഭിക്കുന്ന സമയം എന്ന് വ്യക്തമായി ധരിക്കുക. ഇനി ഇതിന്റെ സമാപ്തി സമയം അതെങ്ങനെ എന്നുള്ളതാണ്. ആശൗചങ്ങൾ പലതരത്തിൽ സംഭവിക്കാറുണ്ട്. പൊതുവെ കുലവാലായ്മകളെല്ലാം 10 ദിവസമാണ്, അതിൽ ചിലതൊക്കെ 3 ദിവസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആർത്തവാശുദ്ധിയും പൊതുവെ 3 ദിവസമാണ്. അതുകൂടാണ്ട് 1 ദിവസമായി വരുന്ന പുലയും ഉണ്ട്. ഇതിനിടയിലുള്ള വ്യത്യാസങ്ങളും ഈ പുലയെല്ലാം ആചരിക്കേണ്ട ദിവസം എത്രയാണോ അത്രയും ദിവസം ആചരിച്ചിട്ട് അതിനെ തുടർന്ന് അടുത്ത ദിവസം 10 ദിവസത്തെ ആശൂലമാണെങ്കിൽ 11-ാം ദിവസവും 3 ദിവസത്തെ ആശൂലമാണെങ്കിൽ 4-ാം ദിവസം രാവിലെ സൂര്യോദയം കഴിഞ്ഞ് 2-ാമത് കുളിക്കുമ്പോൾ ശുദ്ധമാകുന്നു എന്നാണ് വ്യവസ്ഥ. ചണ്ഡാംശാ ഉദിതേ വിശുദ്ധിരുദിത സ്വ അശുദ്ധി അഹോഭ്യ പരം എന്ന് വ്യക്തമായി പറയുന്നു. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ ചണ്ഡാംശു ഉദിതനായാൽ, സൂര്യൻ ഉദിതനായാൽ അതിനുശേഷം ഉള്ള കുളിയോടുകൂടി വിശുദ്ധി ശുദ്ധിയും സംഭവിക്കുന്നു. ഇവിടുത്തെ കുളിക്ക് ഒരു വിശേഷമുണ്ട്. ആദ്യം ഒരു കുളി കുളിക്കണം. ആ കുളി സൂര്യോദയത്തിന് മുന്നേ ആയിപ്പോയാലും
കുഴപ്പമില്ല. രണ്ടാമത്തെ കുളിയാണ് പ്രധാനം. രണ്ടാമത്തെ കുളി സൂര്യോദയം കഴിഞ്ഞിട്ടേ ആകാവൂ എന്ന് നിർബന്ധമുണ്ട്. അതാണ് സൂര്യോദയത്തിന് ശേഷം എന്ന് എടുത്തു പറയാൻ കാരണം. ഇനി രണ്ട് കുളിയും സൂര്യോദയത്തിന് ശേഷമായി പോയാലും പോരായികയില്ല. അപ്പോഴും രണ്ടാമത്തെ കുളിക്കാണ് ശുദ്ധി വരിക. അവിടെ തന്നെ സ്ത്രീകൾക്ക് ശുദ്ധിയാകുന്നതിന് ഒരു വിശേഷം കൂടി പറഞ്ഞിട്ടുണ്ട്. മാറ്റുടുത്തു കുളിക്കുക എന്നാണ് പറയുക. അലക്കിയ വസ്ത്രം ധരിച്ച് വേണം രണ്ടാമത് മുങ്ങാൻ. പഴയ സമ്പ്രദായത്തിൽ കുളത്തിൽ മുങ്ങലായിരുന്നു. അങ്ങനെ കുളത്തിൽ മുങ്ങുന്ന സമയത്തും ആദ്യം ഒന്ന് മുങ്ങിക്കേറി അലക്കിയ വസ്ത്രവും ധരിച്ച് വീണ്ടും മഞ്ഞളിന്റെ ഒരു ശകലം എടുത്ത് നെറ്റിയിൽ കുറിയുമിട്ട് വീണ്ടും മുങ്ങുന്നതിനാണ് മാറ്റുടുത്തു കുളി എന്ന് പറയുന്നത്. ഇതിന് മാറ്റുടുത്തു കുളിക്ക് പ്രാദേശികമായി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആചരണത്തിൽ പല ഭാഗത്തും കാണുന്നുണ്ട്. ഏതായാലും മാറ്റുടുത്തു കുളിയോടുകൂടിയാണ് സ്ത്രീകൾക്ക് രണ്ടാമത്തെ കുളി വിധിച്ചിരിക്കുന്നത്. ആ കുളിയോടുകൂടി ശുദ്ധമാവുകയും ചെയ്യും. പുരുഷന്മാർക്കാണെങ്കിൽ പുല, ബാലായ്മ തുടങ്ങിയ ആശൂലങ്ങളിൽ പൊതുവെ ഈ ദിവസങ്ങളിൽ കുളിക്കുമ്പോൾ മന്ത്രസ്നാനം ചെയ്യാതെ വേണം കുളിക്കേണ്ടത്. എന്നാൽ പുല തീരുന്ന ദിവസം 10 ദിവസത്തെ പുലയ്ക്ക് 11ാം ദിവസവും 3 ദിവസത്തെ പുലയ്ക്ക് 4ാം ദിവസവും രാവിലെ ഒരു തവണ കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്ത് അത് ഉദയത്തിന് മുമ്പേ തന്നെ പൊതുവെ കഴിയുകയാണ് പതിവ്. ഉദയം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്ത് കുളിക്കുമ്പോൾ, രണ്ടാമത് മുങ്ങിക്കേറിയാൽ അപ്പോഴും മന്ത്രസ്നാനത്തോടു കൂടി ചെയ്ത് ശുദ്ധമാവുകയും ആണ് വേണ്ടത്. അവിടെ രണ്ടാമത്തെ കുളി മുതലാണ് ബ്രാഹ്മണർക്ക് പൊതുവെ ആണുങ്ങൾക്ക് ശുദ്ധമാവാനുള്ള മന്ത്രസ്നാനത്തോടു കൂടിയുള്ള വ്യവസ്ഥ വരുന്നത്. അവിടെ മുതൽ ബ്രാഹ്മണരും പൊതുവെ ആണുങ്ങളും ശുദ്ധമായി മാറുന്നു. അങ്ങനെ അതിന്റെ ശുദ്ധിയുടെ വിഷയവും ആരംഭ അവസാന സമയങ്ങളും അത് ശുദ്ധിയുടെ വിഷയവും പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി പ്രധാനമായും ആദ്യമേ ആശൗചകാരൻ ഗൗരവമായി പറയുന്ന ഒന്ന് രജോദർശനം അഥവാ ആർത്തവം കൊണ്ടുണ്ടാകുന്ന ശുദ്ധിയും അതിന്റെ ആചരണ വിഷയങ്ങളെ കുറിച്ചും ഒന്ന് നോക്കാം. പുഷ്പോദ്ഭേദദിനാൽ തൃതീയക നിശായാസ്തു അന്ത്യവേദാംശകേ അപ്യാപ്ലാവം വിതനോതുവാ കുസുമതേ ത്യാഹുർബുധാ കേചന എന്ന് പറയുന്നു. പുഷ്പോദ്ഭേദദിനാൽ തൃതീയക നിശായാസ്തു, രജസ് കണ്ടു കഴിഞ്ഞാൽ അന്ന് മുതൽ 3 ദിവസം അശുദ്ധി ആചരിച്ച് 4ാം ദിവസം രാവിലെ ഒരു തവണ മുങ്ങി സൂര്യോദയത്തിന് ശേഷം രണ്ടാമത് മാറ്റുടുത്തു കുളിക്കുന്നതോടുകൂടി ശുദ്ധിയാകും എന്ന് പറഞ്ഞു. ഇങ്ങനെ ശുദ്ധിയാവുന്നിടത്ത് സാധാരണ 3 ദിവസത്തെ അശുദ്ധിക്ക് ശേഷം ശുദ്ധമായി മാറും. ഇവിടെ നിന്നും നമുക്ക് തുടർന്ന് മുന്നോട്ട് ചിന്തിക്കേണ്ടതായ കുറച്ച് ഭാഗങ്ങൾ വരികയാണ്. സ്വാഭാവികമായിട്ടും ഈ ശുദ്ധിയുടെ കാലത്തിന് ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരാം. അത് എപ്പോഴെന്ന് വെച്ചാൽ മരണം എന്ന് പറയുന്നത് ശരിക്കും ഗർഭത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാ സത്യം. ഗർഭസ്രാവം അഥവാ അബോഷൻ എന്ന് പറയുന്ന വിഷയം. അപ്പോ അവിടെ മുതലുള്ള ചിന്ത നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ ഒന്ന് ചുരുക്കി പറയാം. 1, 2, 3 മാസങ്ങളിലുള്ള അശുദ്ധിക്ക് സാധാരണ രജോദർശനം പോലെ 3 ദിവസത്തെ അശുദ്ധി ആചരിച്ച് 4ാം ദിവസം കുളിച്ച് മാറ്റുടുത്ത് കുളിച്ചാൽ മതിയാവും. 4ാം മാസത്തിലാണ് അബോഷൻ അഥവാ ഗർഭപാതം ഉണ്ടാകുന്നത് എങ്കിൽ അതിന് 4 ദിവസം അശുദ്ധി ആചരിച്ച് 5ന് കുളിക്കണം. 5ാം മാസത്തിലാണെങ്കിൽ 5 ദിവസം അശുദ്ധി ആചരിച്ച് 6ാം ദിവസം കുളിക്കണം. 6ാം മാസത്തിലാണ് അബോഷൻ അഥവാ ഗർഭപാതം സംഭവിക്കുന്നത് എങ്കിൽ അത് 6 ദിവസം അശുദ്ധി ആചരിച്ച് 7ന്റെന്ന് കുളിക്കണം. ഇനി 7, 8, 9, 10 മാസങ്ങളിൽ ഉണ്ടാകുന്ന അബോഷന് വൈദികത്തിൽ പേരിനൊരു ചെറിയ മാറ്റം വരുന്നുണ്ട്. ക്ഷമിക്കുക, ഒന്ന് പറഞ്ഞത് മാറിപ്പോയി. ആദ്യം പറഞ്ഞത് 4, 5, 6 മാസങ്ങളിലുള്ളത് ഗർഭപാതമല്ല ഗർഭസ്രാവമാണ്. എന്നാൽ 7, 8, 9, 10 മാസങ്ങളിലുള്ള അബോഷന് വൈദികത്തിൽ പറയുന്ന പേര് ഗർഭപാതം എന്നാണ്. ആദ്യം ഗർഭം സ്രവിച്ചു പോവുക എന്നായിരുന്നുവെങ്കിൽ പിന്നീട് അത് ഗർഭപാതം പതിച്ചു പോവുക എന്നുള്ളതാണ്. കുറച്ചും കൂടി വലുതായി ഒരു മെച്യൂരിറ്റി, ആ കുഞ്ഞിന്, ആ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു മെച്യൂരിറ്റി വന്നു, ഒരു വികാസം വന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് 7ാം മാസം മുതലുള്ള കുട്ടികളെയൊക്കെ വളരെ ചുരുക്കത്തിലെങ്കിലും ഇൻക്യുബേറ്ററിൽ വെച്ച് രക്ഷപ്പെടുത്തിയെടുക്കുന്ന ഒരു വലുതാക്കി എടുക്കുന്ന ഒരു അവസ്ഥ കാണാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ നിർണയം, ആ വ്യത്യാസം വരുന്നത് 7ാം മാസം മുതലാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തും 7ാം മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ
വിലക്കിയിട്ടുമുണ്ട്. അതിന് കാരണം പൂർണ്ണ ഗർഭിണിയായി എന്നും ആസന്ന പ്രസവയായി എന്നും ഉള്ള സങ്കല്പത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കാം എന്നുള്ള കാരണത്താലുമാണ് പിന്നീടുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കിടക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാവും. അല്ലാണ്ട് പ്രത്യേകിച്ച് ആ സമയത്തിന് ദോഷമോ അശുദ്ധിയോ ഉണ്ടായിട്ടല്ല, പ്രായോഗിക ബുദ്ധി മാത്രമായിരുന്നു അതിന്റെ പിന്നിൽ. അവിടെ 7, 8, 9 മാസങ്ങളിൽ അഥവാ 10-ാം മാസത്തിൽ പ്രസവം വരെയുള്ള സമയത്ത് കുഞ്ഞിന് ജീവനില്ലാതെ പുറത്തേക്ക് വരികയാണെങ്കിൽ അതിനെ ഗർഭപാതം എന്നാണ് പറയുക. അങ്ങനെയുള്ള അശുദ്ധികൾക്ക് 10 ദിവസത്തെ അശുദ്ധി ആചരിച്ച് 11-ാം ദിവസം പുണ്യാഹത്തോടുകൂടിയേ അത് ശുദ്ധമാവുകയും ഉള്ളൂ. ഇത്രയും കൊണ്ട് ആ ഗർഭപാതം കൊണ്ടുണ്ടാകുന്ന അശുദ്ധിയുടെ വിഷയവും സാമാന്യേന പറഞ്ഞു കഴിഞ്ഞു. ഇനി സാധാരണയുള്ള ആ രജോദർശനം കൊണ്ടുണ്ടാകുന്ന അശുദ്ധി 3 ദിവസമാണെന്നും പറഞ്ഞു, 4-ാം ദിവസം ശുദ്ധമാകുമെന്നും പറഞ്ഞു. വൈദികമായ ഒരു വിശേഷം അവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടയിൽ 7 ദിവസമാണ് ആർത്തവാശുദ്ധിയായി കണക്കാക്കി ക്ഷേത്രങ്ങളിലൊക്കെ പോകാതെ ഇരിക്കുന്നത്. എന്നാൽ വൈദികത്തിൽ ഈ 7 ദിവസത്തെ അശുദ്ധി പ്രകരണം നമുക്കില്ല തന്നെ. അവിടെ 4-ാം ദിവസം പകലിൽ 2 കർമ്മങ്ങൾക്ക് സ്ത്രീകൾക്ക് പങ്കെടുക്കുന്നതിന് ഭാഗഭാക്കാകുന്നതിന് അനുമതിയുണ്ട്. 1, 4-ാം ദിവസം പകലിൽ ഒരു വേളി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ആ പെൺകുട്ടിക്ക് വേളിയാണെങ്കിൽ ആ വേളിയിൽ പങ്കെടുക്കാം, അതിന് തടസ്സമില്ല. അവിടെ അശുദ്ധി അവിടെ ഗൗരവമായി വരുന്നില്ല. അതുപോലെ തന്നെ 4-ാം ദിവസം ഈ സ്ത്രീക്ക് ഒരു ശ്രാദ്ധം ചെയ്യാനുണ്ട് എങ്കിൽ ആ ശ്രാദ്ധം ചെയ്യുന്നതിനും 4 കുളി ഇവിടെ അന്ന് തന്നെ ചെയ്യാം. എന്നാൽ മുടക്ക് ശ്രാദ്ധം 4-ാം ദിവസം ചെയ്യാൻ വിധിയില്ല. ഇനി ഇത് കഴിഞ്ഞ് 5 കുളിയും കൂടി കഴിഞ്ഞാൽ 4-ാം രാത്രിയിലേക്ക് ചെറിയൊരശുദ്ധി വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട്. ആ 4-ാം രാത്രിയിലെ അശുദ്ധി മാറി 5-ാം രാവിലെ മുതൽ 5 കുളിയും കൂടി കഴിയുന്നതോടുകൂടി, 4 കുളി ചെയ്തത് എപ്രകാരമാണോ അപ്രകാരം തന്നെ 5 കുളിയും വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ 5 കുളി കഴിയുന്നതോടുകൂടി വൈദികമായ എല്ലാ കർമ്മങ്ങളിലും, ഉദാഹരണം നാമകരണം, വാതിൽ പുറപ്പാട്, ചോറൂണ്, വേളിയുടെ തുടർന്നുള്ള മറ്റു ചടങ്ങുകൾ ഏതായാലും, ഔപാസനം, സ്ഥാലിപാകം പോലെയുള്ള ക്രിയകൾ ഉൾപ്പെടെ എല്ലാത്തിലും പങ്കെടുക്കുന്നതിന് സ്ത്രീകൾക്ക് പരിപൂർണമായ അനുമതിയുണ്ട് എന്നും മനസ്സിലാക്കുക. അപ്പോ 4-ാം പകല് 2 ക്രിയകൾക്ക് മാത്രവും 5-ാം ദിവസം മുതൽ എല്ലാ വൈദിക ക്രിയകളിലും കൂടുന്നതിനും അനുമതിയുണ്ട്. 7 കഴിഞ്ഞിട്ട് മാത്രമേ പൊതുവെ ക്ഷേത്രപ്രവേശനങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ. അത് ഒരു ആചാര ഭാഗം മാത്രമാണ്. നിയമത്തിൽ നിന്ന് അതിന് പിൻബലം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതൊരു സുരക്ഷയെ കരുതി മാത്രം ബാക്കിയുള്ള ദിവസങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ രജസ് സമ്യക്കാമണ്ണം ദൃഷ്ടമാകുന്നിടം മുതൽ ആണ് ആ അശുദ്ധി ആരംഭിക്കേണ്ടത് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സന്ദൃഷ്ടേ രജസി ത്രിദിനാനി അശുചിർ ഭവേത് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോ ഈ സമയം നമുക്ക് വ്യക്തമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വിശേഷം മാത്രം എടുത്തു പറയാനുള്ളത്, ആദ്യത്തെ ആർത്തവാശുദ്ധിക്ക് മാത്രം 4 ദിവസത്തെ അശുദ്ധി ആചരിച്ച് 5-ാം ദിവസമാണ് എന്നുള്ളത് ആദ്യത്തെ ഒരെണ്ണത്തിന് മാത്രമുള്ള ഒരു വിശേഷവുമാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ദിനം അപ്രകാരം വേണമെന്ന് വൈദികത്തിൽ പറയുന്നുണ്ട്. അതിനൊരു പ്രത്യേക കാരണവും ആചാര്യൻ പറയുന്നു. ഇതോടൊപ്പം ഒരു രജോദർശനം ഉണ്ടായതിനു ശേഷം 12 ദിവസത്തിന് ശേഷം പിന്നീട് വരുന്നത് അടുത്ത രജോദർശനമായി കാണുകയും അടുത്ത ആർത്തവാശുദ്ധിയായി കണക്കാക്കുകയും ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നതിന് ശേഷം പുനരാരംഭമായിട്ടുണ്ടാവണം. കണ്ടിന്യൂറ്റി ഇല്ലാതെ ഉള്ള ഒരു പുനരാരംഭം 12 ദിവസത്തിന് ശേഷം വരുമ്പോൾ മാത്രമേ അടുത്ത ആർത്തവാശുദ്ധിയായി കണക്കാക്കുകയുള്ളൂ. അല്ല എങ്കിൽ തുടർച്ചയായി ഉണ്ടാകുന്നത് 28 ദിവസം വരെ ഉണ്ടായാൽ അതുവരെയും സാധാരണ പോലെ കണ്ട് അതിനുശേഷം 28-ന് ശേഷമുള്ള രജോദർശനം മാത്രമേ അശുദ്ധിയായി കണക്കാക്കുകയുമുള്ളൂ എന്ന് വൈദികത്തിൽ വ്യക്തമായി പറയുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കഴിഞ്ഞ് ഇനി നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ജനനം കൊണ്ടും മരണം കൊണ്ടും ഉണ്ടാകുന്നതായ ആശൂലങ്ങളാണ്. അത് 2 വിധത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ 2 വിധത്തിൽ ഉണ്ടാകുന്നത് ആരെയൊക്കെ ബാധിക്കും,
ഒരു കുഞ്ഞ് ജീവനോടുകൂടി ജനിക്കുമ്പോഴാണ് അത് ജനനം എന്ന് പറയുക, അല്ല എങ്കിൽ മൃതപ്രജയെ പ്രസവിച്ചു എന്ന് പറയും. അബോർഷന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ അത് എത്തുള്ളൂ. അപ്പോ ഒരു ജനനം ഉണ്ടായാൽ ആ ജനിച്ച കുട്ടിയുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം അതിന്റെ അശുദ്ധി ബാധിക്കും എന്ന് ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. ആ അശുദ്ധി പൊതുവെ ആർക്കൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഒരു ഇല്ലത്ത്, ഒരു തറവാട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു ആൺകുട്ടി ജനിച്ചാൽ, ആ കുടുംബത്തിലെ 7 തലമുറയിൽപ്പെട്ടവരെ ആ അശുദ്ധി ബാധിക്കും. അപ്പോ ആ അശുദ്ധി ബാധിക്കുന്ന 7 തലമുറക്കാർ ആരൊക്കെ എന്ന് നമുക്ക് അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ആദ്യമായി 7 തലമുറയിൽപ്പെട്ട ആൾക്കാർ ആരൊക്കെയെന്ന് അറിയാൻ ഒരു വിഷയം പറയുന്നുണ്ട്. ഈ വിഷയത്തിന് ഈ പറയുന്ന ആശൂല വിഷയങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ 7 തലമുറയിൽപ്പെട്ട ഗ്രൂപ്പിനെ സപിണ്ടന്മാർ എന്നാണ് പറയുന്നത്, അവരെയാണ് വിശദീകരിക്കുന്നത്. താൻ തുടങ്ങി, താൻ ഒരു മുത്തശ്ശനായിട്ടോ അല്ലെങ്കിൽ വലിയ മുത്തശ്ശനായിട്ടോ ഇരിക്കുന്ന അവസ്ഥയിൽ താൻ തുടങ്ങി താഴോട്ട് 7 തലമുറ വരെയുള്ളവർ തനിക്ക് സപിണ്ടന്മാരാണ്, അഥവാ തന്റെ അടുത്ത ഒരു കുടുംബത്തിനകത്ത് ഏറ്റവും അടുത്ത ഗ്രൂപ്പിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക. തന്റെ അച്ഛൻ തുടങ്ങി താഴോട്ട് 7 തലമുറയിലുള്ളവർ, 7 തലമുറ എന്ന് പറയുമ്പോൾ ചെറുമകന്റെ ചെറുമകന്റെ ചെറുമകൻ വരെ എത്തുമ്പോൾ, അല്ലെങ്കിൽ പൗത്രന്റെ പൗത്രന്റെ പൗത്രൻ വരെ എത്തുമ്പോഴാണ് 7 തലമുറയാകുന്നത്. ഇവിടെ ഒരു മർമ്മം മനസ്സിലാക്കേണ്ടത്, ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ ഒരു തലമുറ എന്ന് വൈദികത്തിൽ വ്യവഹരിക്കാറില്ല. ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ ഉൽപാദകനായ ഒരു അച്ഛനും അമ്മയും ഉണ്ടാവണം. ആ ഉൽപാദകനായ അച്ഛനെയും അമ്മയെയും കൂടസ്ഥൻ എന്നാണ് പറയുന്നത്. ആ കൂടസ്ഥനായിരിക്കും എപ്പോഴും 1-ാം തലമുറ. ഒന്നും കൂടി പറഞ്ഞാൽ ഞാനും അനിയനും കൂടി, അല്ലെങ്കിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടിയുള്ള തലമുറയിൽ ഞങ്ങളുടെ ഉൽപാദകനായ അച്ഛനും അമ്മയും ഒന്നായിട്ട് വരുന്നത് എവിടെയാണോ അത് എൻ്റെ ഞങ്ങളുടെ കൂടസ്ഥനാണ്. എൻ്റെ അച്ഛനും അമ്മയുമാണ് അവർ കൂടസ്ഥനായി വരുന്നത്. എന്നാൽ അച്ഛന്റെ സഹോദരന്റെ മകനും ഞാനും തമ്മിൽ 3-ാം തലമുറ എന്ന് ചിന്തിച്ചാൽ അവിടെ മനസ്സിലാക്കേണ്ടത് അച്ഛന്റെ സഹോദരന്റെ മകനും ഞാനും കൂടസ്ഥനായി വരുന്ന വ്യക്തിയിൽ നിന്ന് ഏറ്റവും അകലത്തിലുള്ളത് 3-ാമത്തെ തലമുറയിലാണോ അതാണ് ഏറ്റവും അകലമുള്ള തലമുറയുടെ എണ്ണം കണക്കാക്കുന്നത്. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ അച്ഛന്റെ അനിയന്റെ അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മകൻ എന്ന് പറയുമ്പോൾ ഈ അച്ഛന്റെയും അനിയന്റെയും കൂടി അച്ഛനായിട്ടുള്ള അതിന്റെ മുകളിൽ നിൽക്കുന്ന ഉൽപാദകനായ അച്ഛനും അമ്മയും ആരാണോ അതിന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമായിരിക്കും സ്വാഭാവികമായും. ആ മുത്തശ്ശനും മുത്തശ്ശിയും 1-ാം തലമുറയായിട്ടും എൻ്റെ അച്ഛൻ 2-ാം തലമുറയായിട്ടും ഞാൻ 3-ാം തലമുറയായിട്ടും വിടും. ഇതുപോലെ മറുഭാഗത്തും മുത്തശ്ശൻ 1, അച്ഛന്റെ സഹോദരൻ 2, ആ ചോദിക്കുന്ന വ്യക്തി 3-ാം തലമുറയായിട്ടും വിടും. ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ലെഗിൽ 7 തലമുറയുടെ അകലം വരെ എത്തുന്നതും മറു ലെഗിൽ മാക്സിമം 7 തലമുറയുടെ അകലം വരെ എത്തുന്നതുമായ 2 ലെഗുകൾ തമ്മിലുള്ള വ്യത്യാസം, 2 റൂട്ടുകൾ തമ്മിലുള്ള, 2 വഴികൾ, 2 സന്തതി പരമ്പരകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സപിണ്ടന്മാർ എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളവരും സഹോദരന്മാരുടെ മക്കളായി 2 വിഭാഗങ്ങളായി, 2 ലെഗുകളായി സംഭവിച്ചിട്ടുള്ളവരുമായ വ്യത്യസ്ത വ്യക്തികളുടെ തലമുറ അറിയുന്നതിന് ആ വ്യത്യസ്ത വ്യക്തികൾ തമ്മിലുള്ള ഏറ്റവും മുകളിൽ വരുന്ന അച്ഛനമ്മമാർ ഒന്നായിട്ട് വരുന്ന ആള് വരെ പോയി അവിടെ നിന്ന് താഴോട്ട് കണക്കാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യം ആരിലാണോ വരുന്നത് അതാണ് അവർ തമ്മിലുള്ള തലമുറയുടെ എണ്ണം. അപ്പോ ഞാനിൽ നിന്ന് എന്നിൽ നിന്ന് താഴോട്ടുള്ള 7 തലമുറക്കാർ ആ ഞാൻ കൂടസ്ഥനായിട്ട് താഴോട്ട് 7 പേര് വരുമ്പോൾ എൻ്റെ പൗത്രന്റെ പൗത്രന്റെ പൗത്രൻ വരെയാകുമ്പോൾ ആ 7 തലമുറയാകുന്നു. ആ 7 തലമുറയിൽപ്പെട്ടവര് എനിക്ക് താഴോട്ടുള്ള സപിണ്ടന്മാരാണ്. അതുപോലെ അച്ഛന്റെ താഴോട്ടുള്ള സപിണ്ടന്മാരായി അച്ഛന്റെ പൗത്രന്റെ പൗത്രന്റെ പൗത്രൻ വരെ ആ അകലമാണ് പറഞ്ഞ 7 തലമുറ. അച്ഛൻ 1-ാം തലമുറയായിട്ട് അപ്പോഴും കണക്കാക്കുകയുള്ളു. മക്കളായ ഞാനും എൻ്റെ സഹോദരനും 2-ാം തലമുറ, എൻ്റെയും സഹോദരന്റെയും മക്കൾ എപ്പോഴും 3-ാം തലമുറ, അങ്ങനെ താഴോട്ട് 7 തലമുറ വരെ പോകുന്നത് അച്ഛൻ കൂടസ്ഥനായിട്ടുള്ള 7 തലമുറയാണ്. അതിൽ ഞാനും പെടും എന്നതുകൊണ്ട് എൻ്റെ കൂടസ്ഥ ഗണത്തിൽ, ആ കൂടസ്ഥ വിഭാഗത്തിൽ അച്ഛനും പെടുന്നു. അതുപോലെ 3-ാം തലമുറയിലുള്ള മുത്തശ്ശൻ, മുത്തശ്ശനിൽ തുടങ്ങി താഴോട്ടുള്ള 7 തലമുറയും ഇതേപോലെ പെടുന്നുണ്ട്. മുത്തശ്ശന്റെ അച്ഛൻ അത് തുടങ്ങി താഴോട്ടുള്ള 7 തലമുറക്കാരും ഈ പറഞ്ഞ സപിണ്ടന്മാരുടെ ഗണത്തിൽ പെടുന്നുണ്ട്. മുത്തശ്ശന്റെ മുത്തശ്ശനിൽ നിന്ന് തുടങ്ങി
താഴോട്ട് വരുന്ന ഏഴ് തലമുറക്കാരും ഇതിൽ പെടുന്നുണ്ട്. ഈ ഓരോന്നിനെ എടുത്തു പറയുന്നതിന് കാരണമുണ്ട്. ഇതിൽ ആരുടെയെങ്കിലും മക്കളാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ കൂടസ്ഥൻ ഇവരായിട്ട് വരും എന്നും കൂടി മനസ്സിലാക്കുക. അങ്ങനെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ, മൂന്ന് മുത്തശ്ശന്മാരുടെ കണക്ക് മേളിലോട്ട് എടുക്കുമ്പോൾ ആ ഏഴാം തലമുറക്കാരനിൽ, എനിക്ക് മേലുള്ള ഏഴാം തലമുറക്കാരനിലും എത്തും. ആ ആളിൽ നിന്ന് ഏഴാം തലമുറയായി ഞാനും ഭവിക്കും. അതുപോലെ ഈ പാരലായിട്ട് ആ മുത്തശ്ശന്റെ മറ്റൊരു മകനിൽ കൂടി മറ്റൊരു ലെഗ്, മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായാൽ അതിലെ ഏഴാം തലമുറക്കാരനും ആ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തലമുറയിലുള്ളവർ ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും പിന്നെ ജീവിച്ചിരിക്കുന്നവർ തന്നെ ആ ഏഴ് കൂടസ്ഥൻ ഒന്നായിട്ട് താഴോട്ട് വന്ന ഏഴ് തലമുറകളിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പരസ്പരം സപിണ്ടന്മാർ എന്നാണ് പറയുന്നത്. അപ്പോ സപിണ്ടന്മാർ എന്ന് പറയുന്ന ശബ്ദത്തെ വ്യക്തമായി മനസ്സിൽ വെച്ചുകൊള്ളുക. ഈ സപിണ്ടന്മാർക്ക് താഴെ ഉള്ള 8, 9, 10 തലമുറയിലെ ആൾക്കാരെയാണ് സോദകന്മാർ എന്ന് പറയുന്നത്. വൈദികത്തിൽ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ രണ്ട് ഗണത്തിലായി തിരിക്കുന്നതിന് ആദ്യം സപിണ്ടന്മാരെന്ന് ഏഴ് തലമുറയും പിന്നെ മൂന്ന് തലമുറയിലുള്ളവരെ, പിന്നീട് മൂന്ന് തലമുറയിലുള്ളവരെ സോദകന്മാർ എന്നും പറയുന്നു. അങ്ങനെ രണ്ട് ഗ്രൂപ്പാക്കിയതിൽ ഒരു ഇല്ലത്ത് ഒരാൺകുട്ടി ജനിച്ചാൽ ആ ജനിച്ച ആൺകുട്ടിക്ക് ഈ പറഞ്ഞ രീതിയിൽ ആ കുട്ടിയുടെ അച്ഛൻ മുതൽ താഴോട്ടുള്ള ഏഴ് തലമുറയും മുത്തശ്ശൻ മുതൽ തുടങ്ങിയിട്ട് താഴോട്ടുള്ള ഏഴ് തലമുറയും മുത്തശ്ശന്റെ അച്ഛൻ തുടങ്ങി താഴോട്ടുള്ള ഏഴ് തലമുറയും ആ ക്രമത്തിൽ മുത്തശ്ശന്റെ മുത്തശ്ശൻ തുടങ്ങി താഴോട്ട് ഏഴും മുത്തശ്ശന്റെ മുത്തശ്ശന്റെ അച്ഛൻ തുടങ്ങി താഴോട്ട് ഏഴും മുത്തശ്ശന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ തുടങ്ങി താഴോട്ട് ഏഴുമായിട്ട് ഏഴ് തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ താഴോട്ടുള്ള ഏഴും കൂടി കണക്കാക്കിയാൽ അതിൽ എത്ര പേര് ഇന്ന് ജീവിച്ചിരിക്കുന്നുവോ അവരെല്ലാം ആ കുട്ടിയുടെ സപിണ്ടന്മാരാണ്. ആ സപിണ്ടന്മാർക്കെല്ലാം സ്വാഭാവികമായിട്ടും 10 ദിവസത്തെ മാലായ്മ അഥവാ പെറ്റുകുല ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഏഴ് തലമുറയിൽപ്പെട്ടവർക്ക് താഴോട്ട് വരുന്ന ഈ പറഞ്ഞ ഏഴ് അച്ഛൻ മുത്തശ്ശൻ തുടങ്ങിയ ഏഴ് പേരുടെയും താഴോട്ട് ഏഴ് കഴിഞ്ഞിട്ട് 8, 9, 10 ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വലിയ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ ആ തലമുറയിൽ നിന്നും താഴോട്ടുള്ള ഭാഗത്ത് ഏഴിന് താഴെ 8, 9, 10 ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ സോദകന്മാരെന്നും ആ സോദകന്മാർക്ക് 3 ദിവസത്തെ പെറ്റുകുല അഥവാ പാലായ്മ ഉണ്ട് എന്നും മനസ്സിലാക്കണം. ഇത്രയും കൊണ്ട് ആൺകുട്ടിയുടെ ജനനം കൊണ്ടുണ്ടാകുന്ന ബാലായ്മയുടെ വിവരണം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് താഴോട്ട് ഒരു വിഭാഗം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പെൺകുട്ടിയുടെ ജനനം കൊണ്ടുണ്ടാകുന്ന ബാലായ്മ, അത് പൊതുവെ 3 തലമുറയ്ക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആ 3 തലമുറ എന്ന് പറയുന്നത് ജനിച്ച കുഞ്ഞിൻ്റെ അച്ഛനും മുത്തശ്ശനും ഉൾപ്പെടെയുള്ളവരാണ്. അതിനെ ഒന്നും കൂടി വിശദമാക്കിയാൽ ജനിച്ച കുഞ്ഞിൻ്റെ മുത്തശ്ശന്റെ മക്കളെല്ലാ പേരും, അവരുടെ പത്നിമാരും, അവരുടെ മക്കളും, ഒന്നും കൂടി പറഞ്ഞാൽ അച്ഛൻ്റെ സഹോദരി സഹോദരന്മാരും അവരുടെ മക്കളും. ഇതിലൊരു വിശേഷമുണ്ട്, ആ ജനിച്ച കുട്ടിയുടെ ഇല്ലത്തുള്ളവരെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ. അച്ഛൻ്റെ സഹോദരിയോ മുത്തശ്ശന്റെ സഹോദരിയോ ഒക്കെ ഉള്ളവരെയൊക്കെ ഇത് അയച്ചവരെയാണെങ്കിൽ ബാധിക്കുകയില്ല, അയക്കാത്ത സഹോദരിമാരാണെങ്കിൽ അവരെ ബാധിക്കും. 10 ദിവസം തന്നെ അവർക്ക് പാലായ്മ ഉണ്ടാകും. ഒന്നും കൂടി എടുത്തു പറഞ്ഞാൽ ജനിച്ച കുഞ്ഞിന്റെ മൂത്ത സഹോദരന്മാർ, അത് മുത്തശ്ശന്റെ കൊച്ചുമക്കളായിട്ട് വരും. അച്ഛൻ്റെ മകന്, അതായത് ആ ജനിച്ച കുഞ്ഞിന്റെ മൂത്ത ഒരു സഹോദരന് ഒരു വേളി കഴിഞ്ഞ് അതിലൊരു കുഞ്ഞ്, ഒന്നോ രണ്ടോ കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും ഈ പെൺകുട്ടി ജനിച്ചതിലുള്ള 10 ദിവസത്തെ പാലായ്മ ബാധിക്കും. ആ ജനിച്ച കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്മാർക്കും ഈ പറഞ്ഞതുപോലെ 10 ദിവസത്തെ പാലായ്മ ഉണ്ടാകും. അച്ഛന്റെ സഹോദരന്മാരുടെ ഭാര്യമാർക്കും അവരുടെ മക്കൾക്കും ഈ 10 ദിവസത്തെ പാലായ്മ ഉണ്ടാകും. ഒപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെട്ട ആൾക്കാർക്ക്. അതിനെ ഒന്നും കൂടി ചുരുക്കി പറയാം, ജനിച്ച കുഞ്ഞിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും 10 ദിവസത്തെ പാലായ്മയാണ്. പെൺകുട്ടി ജനിച്ചാലുള്ള വിശേഷമാണ് പറയുന്നത്. അച്ഛനും അച്ഛന്റെ മക്കൾക്കും 10 ദിവസത്തെ പാലായ്മയാണ്. അച്ഛന്റെ സഹോദരന്മാർക്കും അവരുടെ പത്നിമാർക്കും അച്ഛന്റെ സഹോദരന്മാരുടെ മക്കൾക്കും 10 ദിവസത്തെ പാലായ്മയാണ് ഉണ്ടാവുക. ഇതോടൊപ്പം അച്ഛന്റെ അയക്കാത്ത, വേളി കഴിച്ച് കൊടുക്കാത്ത സഹോദരിമാരുണ്ടെങ്കിൽ അവർക്കും 10 ദിവസത്തെ പാലായ്മയാണ് ഉണ്ടാവുക. ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ളവർ ഒഴിച്ച് ആ കുടുംബത്തിൽ ബാക്കിയുള്ള
ഒന്നും കൂടി വ്യക്തമാക്കിയാൽ, നേരത്തെ പറഞ്ഞ ഏഴ് തലമുറ, ആൺകുട്ടി ജനിച്ചാൽ ഉണ്ടാകുന്ന ഏഴ് തലമുറയിൽ ബാക്കിയുള്ളവരെല്ലാം ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാൽ മുത്തശ്ശന്റെ സഹോദരന്മാരോ മുത്തശ്ശന്റെ അച്ഛന്റെ സഹോദരന്മാരോ ഉൾപ്പെടെ ആ കുടുംബത്തിൽ ബാക്കിയുള്ളവരും അവരുടെ വംശപരമ്പരയിലും ഉള്ളവർക്കെല്ലാം 3 ദിവസത്തെ ബാലായ്മ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാൽ ജനിച്ച കുഞ്ഞിന്റെ മുത്തശ്ശൻ മുതൽ താഴോട്ടുള്ളവർ, മുത്തശ്ശന്റെ സഹോദരന്മാർ പെടില്ല, താഴോട്ടുള്ളവരെ പ്രായം കുറഞ്ഞാലും അത് പെടുന്നില്ല. താഴോട്ടെന്ന് ഉദ്ദേശിച്ചത് വംശപരമ്പരയിൽ മാത്രമാണ്. താഴോട്ടുള്ളവർ മാത്രമാണ് ആ കുഞ്ഞിന്റെ ജനനം കൊണ്ട്, പെൺകുട്ടിയുടെ ജനനം കൊണ്ട് 10 ബാലായ്മ ആചരിക്കേണ്ടവരായിട്ട് ഉള്ളത്. ഇവിടെ ഇനി എടുത്തു പറയുന്ന ഒരു ഭാഗം, അടുത്തതായി നമുക്ക് പുല അഥവാ ചത്തുപുല എന്ന മരണം കൊണ്ടുണ്ടാകുന്ന പുലയിലേക്കാണ് പോകുന്നത്. ഈ പുല ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2-3 ശബ്ദങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, സഹോദരൻ എന്ന് വൈദികത്തിൽ കൽപ്പിക്കുന്നത് തികച്ചും തന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ മറ്റ് മകൻ ആണ്. സഹോദരി എന്ന് പറഞ്ഞാൽ തന്റെ അച്ഛനും അമ്മ തന്റെ അച്ഛനും തന്റെ പെറ്റമ്മയ്ക്കും ഉണ്ടായ മറ്റ് പെൺമക്കളെ സഹോദരിമാരെന്ന് പറയുന്നു. ഒന്നും കൂടി പറഞ്ഞാൽ ഇളയച്ഛന്റെയോ വലിയച്ഛന്റെയോ മക്കൾ, അപ്പന്റെയോ പേരപ്പന്റെയോ മക്കൾ ഈ സഹോദരന്മാർ എന്ന ശബ്ദത്തിൽ വൈദികത്തിൽ വിവക്ഷിക്കുന്നില്ല. അവരെ അപ്പന്റെ മക്കൾ എന്ന് തന്നെ പറയത്തുള്ളൂ. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരത്വം ഉണ്ടാകണം, ഒരേ വയറിൽ നിന്ന് ജനിച്ചവരാകണം. അങ്ങനെ ഇല്ലാത്തവരെ, അച്ഛന്റെ സഹോദരന്മാരുടെ മക്കളെ വൈദികത്തിൽ സഹോദരന്മാരായി ഗണിക്കുന്നില്ല, അഥവാ സഹോദരിമാരായി ഗണിക്കുന്നില്ല. അവരെ അച്ഛന്റെ സഹോദരങ്ങളുടെ മക്കൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പറയാനുള്ള കാരണം, ഭിന്നോദരൻ എന്ന് പറയുന്ന ഒരു ശബ്ദം കൂടി ഉണ്ട് ഇവിടെ. ഭിന്നോദരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പെറ്റമ്മ എന്ന് എടുത്തു പറഞ്ഞതിനൊരു കാരണമുണ്ടായിരുന്നു. അച്ഛൻ 2 വേളി കഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വേളിയിലുള്ള മക്കളെ, അതിലുള്ള മക്കളെ ഭിന്നോദരൻ എന്നോ ഭിന്നോദരി എന്നോ പറയും. അച്ഛൻ ഒന്നാവുകയും അമ്മ രണ്ടാവുകയും ചെയ്യുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന മക്കൾക്ക് പറയുന്ന പേരാണ് ഭിന്നോദരൻ, ഭിന്നോദരി എന്ന്. അപ്പോ സഹോദരനും ഭിന്നോദരനും വ്യക്തമായി കഴിഞ്ഞു എങ്കിൽ അപ്പന്റെ മക്കളെ എന്ത് പറയണമെന്നുള്ളത് അവിടെ അപ്പന്റെ മക്കൾ എന്ന് മാത്രമേ വൈദികത്തിൽ വിശദീകരിക്കുന്നുള്ളൂ, സൂചിപ്പിക്കുന്നുള്ളൂ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അങ്ങനെ ഇനി മരണം കൊണ്ടുണ്ടാകുന്നത്, മരണത്തിനും ആരംഭക സമയവും അവസാന സമയവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രിയുടെ 3-2 കഴിഞ്ഞിട്ട് ജനനം നടന്നാൽ ആ സമയം മുതൽ, അഥവാ മരണം നടന്നാൽ ആ സമയം മുതൽ 1-ാം ദിവസമായും, തലേന്ന് മരിച്ചാൽ അത് പിറ്റേ ദിവസമായിട്ടും, അല്ല സോറി, തലേന്ന് മരിച്ചാൽ അത് തലേ ദിവസം 1-ആയിട്ടും അന്ന് 2-ആയിട്ടും ഉള്ള കണക്കിൽ പെടുത്തി ദിവസം എണ്ണണം. അങ്ങനെ 10 ദിവസത്തെ ആശൂല അഥവാ അശുദ്ധി ആചരിച്ചതിന് ശേഷം 11-ാം ദിവസം അത് പൂർത്തിയാകും. അങ്ങനെ 11-ാം ദിവസം പൂർത്തിയാകുമ്പോൾ ഈ 10 ദിവസം ആരൊക്കെ പുല ആചരിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതായ ഈ 7 തലമുറയിൽപ്പെട്ടവർ, മരിച്ച ആള് തുടങ്ങി താഴോട്ട് 7 തലമുറയിലും, മരിച്ച ആളിന്റെ അച്ഛൻ തുടങ്ങി, അച്ഛൻ 1-ാം തലമുറയായി താഴോട്ട് 7 തലമുറയിലും, മുത്തശ്ശൻ തുടങ്ങി താഴോട്ട് 7 തലമുറയിൽപ്പെട്ടവരും, വലിയ മുത്തശ്ശൻ തുടങ്ങി താഴോട്ട് 7 തലമുറയിൽപ്പെട്ടവരും, മുത്തശ്ശന്റെ മുത്തശ്ശൻ തുടങ്ങി താഴോട്ട് 7 തലമുറയിൽപ്പെട്ടവരും, മുത്തശ്ശന്റെ മുത്തശ്ശന്റെ അച്ഛൻ തുടങ്ങി താഴോട്ട് 7 തലമുറയിൽപ്പെട്ടവരും, മുത്തശ്ശന്റെ മുത്തശ്ശന്റെ മുത്തശ്ശൻ തുടങ്ങി താഴോട്ട് 7 തലമുറയിൽപ്പെട്ടവരും ആ മരിച്ച ആളിന് സപിണ്ടന്മാരാണ്. അങ്ങനെയുള്ളവരെല്ലാവരും 10 ദിവസത്തെ പുല ആചരിക്കേണ്ടവരാണ്. ആ കുടുംബത്തിൽ തന്നെ ആ മരിച്ച ആളുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ് എന്ന് ചുരുക്കം. ഈ പറഞ്ഞ താഴോട്ടുള്ള 7 തലമുറക്കാരുടെയും താഴെ വരുന്ന 3 തലമുറയിൽപ്പെട്ടവർ, 8, 9, 10 തലമുറയിൽപ്പെട്ടവർ എപ്പോഴും സോദകന്മാർ എന്നറിയപ്പെടും. ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും തലമുറകളുടെ അകലം കൂടിയതുകൊണ്ട്, അതായത് ഉൽപാദകനായ അച്ഛനും അമ്മയിലും നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്, 2 മക്കളായി അവരുടെ മക്കളായി അവരുടെ മക്കളായി താഴോട്ട് വരുമ്പോൾ 7 തലമുറ വരെ പരമാവധി ഒരു സൈഡിൽ കൂടിയതിനു ശേഷം അതിന് താഴെ 8, 9, 10 എന്ന തലമുറകളിൽ പെടുന്നവരെ സ്വാഭാവികമായും വിളിക്കുന്ന പേരാണ് സോദകൻ. അവർക്ക് നേരിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പിണ്ടം വയ്ക്കാനുള്ള അവകാശമില്ല എന്നും ഉദകക്രിയ മാത്രം ചെയ്യാനുള്ള അവകാശം ഉള്ളൂ എന്നുള്ള ഒരു പ്രത്യേക വിവക്ഷയിലാണ് സോദകന്മാർ, സ ഉദകന്മാർ എന്നുള്ള അർത്ഥത്തിൽ സോദകന്മാർ എന്ന് പറയുന്നത്. അവർക്ക് പൊതുവെ 3 ദിവസത്തെ
കൊലയെ ഈ പറഞ്ഞ ആൾ മരിച്ചാൽ ഉണ്ടാകുകയുള്ളൂ. ആ സോദകന്മാര് ഒരു കുടുംബത്തിലെ തന്നെ ആ മരിച്ച ആളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏഴ് തലമുറയിൽപ്പെട്ടവർക്ക് ശേഷമുള്ള 8, 9, 10 തലമുറയിലെ ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഏകദേശം ഒരു കുടുംബത്തിലെ 10 തലമുറയിൽപ്പെട്ടവർക്കാണ് ആ മരണം കൊണ്ട് കുല ഉണ്ടാകുന്നത്, അഥവാ ആൺകുട്ടി ജനിച്ചാൽ ബാലായ്മ ഉണ്ടാകുന്നത്. ഈ രണ്ട് വിഭാഗങ്ങളെ കൂടാതെ ആ കുടുംബത്തിൽ പിന്നീട് ഉണ്ടെങ്കിൽ അവർക്ക് സാധാരണഗതിയിൽ വൈദികത്തിൽ കൊല ബാധിക്കില്ല എന്നാ പറയുക, അല്ലെങ്കിൽ കൊല മുറിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊല ബാധിക്കില്ല എന്ന് എടുത്തു തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ശിഷ്ടം വരുന്ന തലമുറയിൽപ്പെട്ടവരെ ഗോത്രക്കാർ എന്ന് മാത്രം പറയും. ഞാൻ ഇപ്പോൾ വിശ്വാമിത്ര ഗോത്രക്കാരനാണ്, വിശ്വാമിത്ര ഗോത്രത്തിൽപ്പെട്ട മറ്റെല്ലാ പേരും എന്റെ ഗോത്രക്കാരാണ്, എന്നാൽ എന്റെ കൊലക്കാര് 10 കൊലക്കാര് അല്ല, അല്ലെങ്കിൽ 3 കൊലക്കാരും അല്ലാതെ ധാരാളം ആൾക്കാരുണ്ടാവും. അവരെല്ലാം ഗോത്രക്കാരെന്ന് പറയാനുള്ള കാരണവും ഈ അടുത്ത ബന്ധം 10 തലമുറയ്ക്കുള്ളിലുള്ള ബന്ധം ഇല്ല എന്ന കാരണക്കാരാണ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാകുന്ന മൂന്നാമത്തെ വിഭാഗമായ ബന്ധുക്കുല എന്ന വിഷയത്തിൽ കൂടിയാണ് പറയേണ്ടത്. ബന്ധുക്കുല എന്ന ഭാഗത്ത് ഒരു കുടുംബത്ത് ഒരു മരണം നടന്നാൽ ആ കുടുംബത്തിൽ മാത്രമല്ലാതെ മറ്റു കുടുംബങ്ങളിലേക്കും കൂടി, അതായത് ബന്ധുക്കളായ ആൾക്കാരിലേക്കും കൂടി ആ മരണം കൊണ്ട് കുല കയറി ചെല്ലും. അത് സ്വാഭാവികമായും മനസ്സിലാക്കാം, 10 ദിവസത്തെ കുല മറ്റു കുടുംബങ്ങളിലേക്ക് പോവില്ല എന്നും 3 ദിവസത്തെ കുല മാത്രമായിരിക്കും മറ്റു കുടുംബങ്ങളിലേക്ക് കയറിപ്പോകുന്നത്. അങ്ങനെ 3 കുല ആചരിക്കേണ്ടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സംശയമുണ്ട്, ആരൊക്കെ മരിച്ചാൽ ആർക്കൊക്കെ 3 ദിവസത്തെ കുല വരുന്നുണ്ട് എന്ന് അറിയാം. 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളതിൽ സമയം 3:40 ആയതിനാൽ ഒരല്പം ചുരുക്കി ഞാൻ വിഷയത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. വളരെ എളുപ്പം മനസ്സിലാകാവുന്ന സിമ്പിൾ മെത്തേഡാണ് പറയുന്നത്, ശ്രദ്ധിച്ചാൽ നിമിഷനേരം മതി. തന്റെ മുത്തശ്ശൻ മുത്തശ്ശി, അമ്മാത്ത മുത്തശ്ശൻ മുത്തശ്ശി, 2 ഗ്രൂപ്പാണ്. ഇല്ലത്തെ മുത്തശ്ശൻ മുത്തശ്ശി, അമ്മാത്തെ മുത്തശ്ശൻ മുത്തശ്ശി. ഇതിനെ തുടർന്ന് അച്ഛൻ്റെ സഹോദരിമാരും അവരുടെ മക്കളും, അച്ഛൻ്റെ സഹോദരന്മാരും അവരുടെ മക്കളും, അതുപോലെ അമ്മയുടെ സഹോദരന്മാരും അവരുടെ മക്കളും, അമ്മയുടെ സഹോദരിമാരും അവരുടെ മക്കളും. നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ഭിന്നോദരന്മാർ, ഭിന്നോദരൻ എന്ന് പറഞ്ഞാൽ അച്ഛന് മറ്റൊരു വേളിയിലുള്ള മക്കൾ, അല്ലെങ്കിൽ ഭിന്നോദരിമാർ, ഭിന്നോദരനും ഭിന്നോദരിയും. ഇതേ തുടർന്ന് തൻ്റെ മക്കൾ, തൻ്റെ ചെറുമക്കൾ, ഇങ്ങനെയുള്ള കാറ്റഗറി. ഇല്ലത്തെ മുത്തശ്ശൻ മുത്തശ്ശി, അമ്മാത്ത മുത്തശ്ശൻ മുത്തശ്ശി, അച്ഛൻ്റെ സഹോദരന്മാരും അവരുടെ മക്കളും, അച്ഛൻ്റെ സഹോദരിമാരും അവരുടെ മക്കളും, അമ്മയുടെ സഹോദരന്മാരും അവരുടെ മക്കളും, അമ്മയുടെ സഹോദരിമാരും അവരുടെ മക്കളും, തൻ്റെ ഭിന്നോദരന്മാർ അല്ലെങ്കിൽ ഭിന്നോദരിമാർ, തൻ്റെ മക്കൾ, തൻ്റെ ചെറുമക്കൾ, ഈ പറഞ്ഞ 13 ഗണത്തിൽ ആരൊക്കെ പെടുമോ ആ പെടുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് ഇനി പറയുന്നത്. ഈ 13 ഗണത്തിൽ മരിക്കുന്ന ആരിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ തറവാട്ടിൽ തൻ്റെ ഇല്ലത്ത് തന്നെ ഉള്ള ആളാണെങ്കിൽ അത് 10 കൊലയായിരിക്കും. തൻ്റെ ഇല്ലത്തല്ലാതെ വ്യത്യസ്തമായ കുടുംബങ്ങളിലുള്ള ആളാണെങ്കിൽ അത് 1-2 വേളി കഴിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മയെ ഒരിടത്തേക്ക് കൊണ്ടുവന്നു, അമ്മയുടെ സഹോദരിയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി, അതിലുള്ള മകളെ മറ്റൊരിടത്തേക്ക് വീണ്ടും കൊണ്ടുപോയി, ഇതൊന്നും ബാധകമല്ല. അമ്മയുടെ സഹോദരിയുടെ മകളാണോ 3 ദിവസത്തെ കൊല ഉണ്ടാകും. അത് വ്യത്യസ്ത കുടുംബങ്ങളിലായിരിക്കണം, അതാണ് അതിനകത്ത് ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം. ആ നേരത്തെ പറഞ്ഞ ആ കാറ്റഗറികളിൽ അമ്മ ഉൾപ്പെടുന്നവരിൽ സ്വന്തം ഇല്ലത്ത് സ്വന്തം തറവാട്ടിൽ ഇല്ലാത്ത എല്ലാ പേരും 3 കൊലയ്ക്ക് അർഹരാണ്. ഒന്നും കൂടി പറഞ്ഞാൽ, ഇല്ലത്തെ മുത്തശ്ശൻ മുത്തശ്ശി, അമ്മാത്ത മുത്തശ്ശൻ മുത്തശ്ശി, അച്ഛൻ്റെ സഹോദരന്മാരും മക്കളും, അച്ഛൻ്റെ സഹോദരിമാരും മക്കളും, അമ്മയുടെ സഹോദരന്മാരും മക്കളും, അമ്മയുടെ സഹോദരിമാരും മക്കളും, തൻ്റെ ഭിന്നോദരനും ഭിന്നോദരിയും, തൻ്റെ മക്കൾ, തൻ്റെ ചെറുമക്കൾ, ഇത്രയും പേരില് തൻ്റെ തറവാട്ടിൽ ഇല്ലാത്തവര്,
മറ്റേതെങ്കിലും തറവാട്ടിലേക്ക് വേലി കഴിച്ചു കൊടുത്തതോ അവിടുന്ന് ഇങ്ങോട്ട് വെച്ച വേലി കഴിച്ചു കൊണ്ടുവന്നതുമായ വിഷയത്തിലോ ഉള്ള ബന്ധുക്കളായിട്ടുള്ളവരെ മൂന്ന് കൊലക്കാർ എന്ന് പറയുന്നു. വൈദികമായിട്ട് ഇതിന് യോനി ബന്ധു എന്നാണ് ഈ വിഭാഗത്തിന് ഈ ഗ്രൂപ്പിന് പറയുന്ന പേര്. അപ്പോ യോനി ബന്ധുക്കളെല്ലാം പരസ്പരം മൂന്ന് കൊലക്കാരാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ പറഞ്ഞ ഗണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് ഒരൊറ്റ പോയിന്റ് മാത്രമേ വിശദീകരിക്കാനുള്ളൂ. ചോദിക്കുന്ന ആള്, അറിയാനുള്ള ആള് മരിച്ച ആളിലേക്ക് ബന്ധം ചോദിക്കാവൂ. എന്റെ സഹോദരി മരിച്ചു, എന്റെ മകന് എത്ര കൊല എന്നുള്ള രീതിയിൽ ചോദിക്കാതെ ആ അറിയേണ്ട ആൾ മകനാണെങ്കിൽ മകനിൽ നിന്ന് മരിച്ച ആളിലേക്ക് ചോദിക്കുന്ന അച്ഛന്റെ സഹോദരിയായി, അപ്പൊ ഉത്തരം കിട്ടും. ഈ പറഞ്ഞ രീതിയിൽ ആർക്കാണോ അറിയേണ്ടത് ആ ആള് മരിച്ച ആളിലേക്കുള്ള ബന്ധം പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് തന്നെ ഇതിനുള്ള ഉത്തരം കിട്ടും. ഇതോടുകൂടി ഒരു പുല എന്ന് പറയുന്ന ഒരു ഉപവിഭാഗം കൂടിയുണ്ട്. അതിനെ കൂടി ഒന്ന് ചുരുക്കി പറയുകയാണ്, ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു പുലയുണ്ട്. ഈ മൂന്ന് പുലയുടെ പകുതിയാണ് സത്യത്തിൽ ഒരു പുല എന്ന് പറയുന്നത്. അത് ഒന്നും കൂടി വ്യക്തമാക്കിയാൽ ഒന്നര പുലയാണ്. പക്ഷെ കേരളത്തിൽ ഇന്നിപ്പോ ആചരിക്കുന്നത് ബഹുഭൂരിപക്ഷവും ഒരു ദിവസത്തെ പുലയായിട്ടാണ് എന്ന് മാത്രം അറിയുക. അപൂർവം ചില ദേശത്ത് ചില ആൾക്കാർ രണ്ട് ദിവസമായിട്ടും ആചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ആ വിഷയം ഉണ്ടാകാൻ കാരണം രണ്ട് വേളിയിലുള്ള മക്കൾ തമ്മിൽ വരുമ്പോഴാണ്. അത് ഭിന്നോദര തന്റെ ഭിന്നോദരനും ഭിന്നോദരിയും ആവരുത് എന്ന് കൂടി എടുത്തു പറയാം. അതിനെ പത്ത് കാറ്റഗറിയാണ് ഉള്ളത്. ആ പത്ത് കാറ്റഗറി എന്ന് പറയുന്നത് ഭിന്നോദരൻ എന്താണെന്ന് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഭിന്നോദര ശബ്ദത്തിൽ നിന്ന് മാത്രമേ എന്റെ ഭിന്നോദരൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ മറ്റൊരു വേളിയിലുള്ള മകനെ ആണ് ഭിന്നോദരൻ എന്ന് പറയുക. ആ അച്ഛന്റെ മറ്റൊരു വേളിയിലുള്ള മകളെ എന്റെ ഭിന്നോദരി എന്ന് പറയും. അതുപോലെ തന്നെ അച്ഛന്റെ ഭിന്നോദരൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം കാണണം. ഈ ഭിന്നോദരത്വത്തിൽ നിന്നാണ് ഒരു ദിവസത്തെ പുല ഉണ്ടാകുന്നത്. അതിനെ ബീജബന്ധു എന്നാണ് പറയുന്നത്. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ അച്ഛൻ വഴിക്ക് മാത്രമേ ആ ആളുമായി ബന്ധമുള്ളൂ എന്നതുകൊണ്ടാണ് ബീജബന്ധു എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും വഴിക്ക് ബന്ധമുള്ളപ്പോഴാണ് അതിനെ യോനി ബന്ധു എന്ന നിലയിലും വൈദികത്തിൽ ഗണിക്കുന്നത്. ബന്ധുക്കൾ രണ്ടു തരത്തിലാണ്. അതിൽ യോനി ബന്ധുവിന്റെ ഗണത്തിലുള്ളവരെ എടുത്തു പറയുകയാണ്. അമ്മാത്ത മുത്തശ്ശന്റെ മറ്റൊരു വേളിയിലെ മകനും അമ്മാത്ത മുത്തശ്ശന്റെ ആ പറഞ്ഞ മറ്റൊരു വേളിയിലുള്ള ഭിന്നോദരൻ അമ്മയുടെ ഭിന്നോദരനാണ്. ആ ഭിന്നോദരന്റെ മകനും മകളും അമ്മയുടെ ഭിന്നോദരനും ഭിന്നോദരന്റെ മകനും മകളും അമ്മയുടെ ഭിന്നോദരിയും ഭിന്നോദരിയുടെ മകനും മകളും അച്ഛന്റെ ഭിന്നോദരനും അച്ഛന്റെ ഭിന്നോദരിയുടെ മകനും മകളും അതിലുള്ള മക്കളും ഇല്ലത്ത് മുത്തശ്ശന്റെ മറ്റൊരു വേളിയിലുള്ള മകനും മകളും അതായത് അച്ഛന്റെ ഭിന്നോദരനോ ഭിന്നോദരിയോ ആയിട്ട് വരും. അച്ഛന്റെ ഭിന്നോദരനും അച്ഛന്റെ ഭിന്നോദരനുള്ള മക്കളും അച്ഛന്റെ ഭിന്നോദരിയും അച്ഛന്റെ ഭിന്നോദരിയിലുള്ള മക്കളും ഈ ഗണത്തിൽ പെടുന്നവരാണ് ഒരു പുലയ്ക്ക് അധികാരികളായി വരുന്നത്. ഇതിൽ ഒരു മർമ്മം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മൂന്ന് പുലക്കാരിലും പറഞ്ഞതാണ്. ഈ പറഞ്ഞ അച്ഛന്റെയും അമ്മയുടെയും ഭിന്നോദരന്മാരും ഭിന്നോദരിമാരും ഈ പറഞ്ഞ ഭിന്നോദരന്മാരുടെ മക്കളും ഭിന്നോദരിമാരുടെ മക്കളും വ്യക്തമായില്ല എങ്കിൽ ഒന്നും കൂടി ആവർത്തിക്കാം. അമ്മയുടെ ഭിന്നോദരൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛന് അമ്മാത്ത മുത്തശ്ശന് മറ്റൊരു വേളിയിലുള്ള മകനെയാണ് അമ്മയുടെ ഭിന്ന ഉദരൻ എന്ന് പറയുന്നത്. അതുപോലെ അമ്മാത്ത മുത്തശ്ശന്റെ മറ്റൊരു വേളിയിലുള്ള മകളെ അമ്മയുടെ ഭിന്നോദരി എന്ന് പറയും. അപ്പോൾ അമ്മയുടെ ഭിന്നോദരനും ഭിന്നോദരന്റെ മക്കളും ആണോ പെണ്ണോ ആവട്ടെ മക്കളല്ലാതെ അമ്മയുടെ ഭിന്നോദരിയും അതിലുള്ള ആൺ പെൺ മക്കളും അതുപോലെ അച്ഛന്റെ ഭിന്നോദരനും അതിലുള്ള മക്കളും അച്ഛന്റെ ഭിന്നോദരിയും അതിലുള്ള മക്കളും ഇത്രയും വിഭാഗത്തിൽ പെടുന്നവരാരെങ്കിലും മരിക്കുമ്പോൾ ഒരു മർമ്മം പ്രധാനമാണ്, രണ്ട് വ്യത്യസ്ത ഇല്ലങ്ങളിലുള്ളവരായിരിക്കണം, ഒരേ തറവാട്ടിൽ തന്നെ ഉള്ളവരാകരുത്. കാരണം അച്ഛന്റെ ഭിന്നോദരൻ മരിച്ചാൽ എനിക്ക് എത്ര പുല എന്ന് ചോദിച്ചാൽ തീർച്ചയായും പത്താണ്, കാരണം ഞങ്ങൾ രണ്ടും ഒരു ഇല്ലത്തിലുള്ള ആളായിരിക്കും. എന്നാൽ എന്റെ സഹോദരിയാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അച്ഛന്റെ ഭിന്നോദരൻ മരിച്ചാൽ എത്രയെന്ന് ചോദിച്ചാൽ
ഇവിടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ എന്ന് എടുത്തു പറയാൻ കാരണം. ഈ പറഞ്ഞ അച്ഛന്റെ ഭിന്നോദരൻ ഭിന്നോദരിയും മക്കളും അമ്മയുടെ ഭിന്നോദരനും ഭിന്നോദരിയും മക്കളും ഈ പറഞ്ഞ ആൾക്കാർ വ്യത്യസ്ത കുടുംബങ്ങളിൽ ഉള്ളവർ ആണെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ഒരുപോലെയാണ് ഇന്ന് കേരളത്തിൽ ഒരു ഭൂരിപക്ഷം ആചരിച്ചു വരുന്നത്. വ്യക്തമായി പറഞ്ഞാൽ മൂന്ന് പുലയുടെ പകുതിയായ ഒന്നര പുലയാണ് ആചരിക്കേണ്ടത്. അതിനൊരു സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട്, വൈദികത്തിലെ ഒരു സാങ്കേതികമാണ്, അതൊന്നും വിശദീകരിക്കുന്നില്ല, സമയം കടന്നു പോകുന്നു. അതുകൊണ്ട് അതിനെ ഒരു പുലയായിട്ടാണ് കേരളത്തിൽ ഏറെ ഭാഗങ്ങളിലും ആചരിക്കുന്നത്. എന്നാൽ അല്പം ചില ദേശത്തൊക്കെ അത് രണ്ട് പുലയായിട്ട് ആചരിക്കുന്നുണ്ട്. സൂര്യോദയത്തിന് തീരണം എന്നുള്ളതാണ് അതിന്റെ മർമ്മമായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ദിവസത്തെ പുലയായിട്ട് ആചരിക്കുന്നത്. മരണത്തിന്റെ സമയമൊക്കെ നേരത്തെ പറഞ്ഞ ക്രമത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു പുലയുടെയും കാര്യം പറഞ്ഞു. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൽ കൂടുതൽ ഇതിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാണ്ടായി. എന്നാൽ ഇതിനോടൊപ്പം ഒരു പുലയ്ക്കകത്ത് തന്നെ മറ്റൊരു പുല വന്നാൽ, അല്ലെങ്കിൽ ഒരു ബാലായ്മയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു ബാലായ്മ വന്നാൽ ഒന്നിനോടൊന്ന് ചേർന്ന് പോകുന്ന സ്വഭാവം ഉള്ള അന്തഃപാതി എന്ന് പറയും. ഒന്നിനകത്ത് മറ്റൊന്ന് വന്നാൽ ചേർന്ന് പോകുന്ന അന്തഃപാതി എന്ന് പറയുന്നത്, ഒരു പുലയ്ക്കകത്ത് രണ്ടാമതൊന്ന് വന്നാൽ അതിന് മൂന്ന് ദിവസം മാത്രമേ ബലമുള്ളൂ എന്ന് മാത്രം ചുരുക്കത്തിൽ അറിഞ്ഞിരിക്കുക. അതിന് ഒരുപാട് ഡിവിഷൻസ് പറയാനുണ്ട്. അതിനെ കുറിച്ച് പറയാൻ നമ്മുടെ സമയം അനുവദിക്കാത്തത് കൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ആശോച നിയമങ്ങളെ പറ്റി ഇത്ര വിശദമായ ഒരു പ്രഭാഷണത്തിന് ശ്രീ എൻ കൃഷ്ണപ്രസാദിനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. വളരെ ലളിതവും വിജ്ഞാനപ്രദവുമായ ഒരു സെഷൻ ആയിരുന്നു. കുല വാലായ്മ ആചരണങ്ങൾ ഏത് സമയം മുതലാണ് ആചരിക്കേണ്ടത്, അതേപോലെ ആരൊക്കെയാണ് ആചരിക്കേണ്ടത്, മൂന്ന് തുല, പത്ത് പുല എന്നിവയെ പറ്റി വളരെ ക്ഷമയോടെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുല വാലായ്മ നിയമങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു പരിഹാരമാകാൻ ഈ സെഷൻ ഒരു സഹായകമായി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. ഇതേപ്പറ്റി ആശോച നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, പുതിയ പല പുതിയ കാര്യങ്ങളും മനസ്സിലായി, നന്ദി അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ തൃക്കാക്കരയിൽ നിന്നാണ്. എനിക്കൊരു സംശയം ഉള്ളത്, ഈ സ്റ്റെപ്പ് മദർ മരിച്ചാല് ഈ പല എങ്ങനെയാണ്, അമ്മ മരിച്ചാലത്തെ പോലെ തന്നെയാണോ? അച്ഛന്റെ രണ്ടാമത്തെ വേളി, അച്ഛന്റെ വേറെ ഒരു വിവാഹത്തെ, അച്ഛന്റെ വേറെ വേളി, അച്ഛൻ വിവാഹം കഴിച്ച അമ്മയല്ല, വേറെ ഒരു വേളി മരിച്ചാല് സ്റ്റെപ്പ് മദർ, രണ്ടാനമ്മ. ഒരു മകനാണ് അച്ഛന്റെ മറ്റൊരു വേളി മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് പത്ത് ദിവസത്തെ കുല ഉണ്ട് എന്ന് വ്യക്തമാണ്. ഇനി ഒരു വേളി കഴിഞ്ഞ മകളാണ് ചോദിക്കുന്നത് എങ്കിൽ ആ അമ്മയുമായി നേരത്തെ പറഞ്ഞതനുസരിച്ചുള്ള പ്രത്യേകിച്ച് രക്തബന്ധങ്ങളൊന്നുമില്ല എങ്കിൽ 100% അതിൽ പുല ഉണ്ടാവുകയില്ല. പുല ഇല്ല, പുല ആചരിക്കേണ്ട കാര്യമില്ല. അമ്മ അമ്മ സ്റ്റെപ്പ് മദർ എന്ന് പറയാം അച്ഛന്റെ മറ്റൊരു വേളി. ആ അമ്മ മരിച്ചാൽ വേളി കഴിഞ്ഞ സ്ത്രീക്ക് പുല ഉണ്ടാവുകയില്ല തന്നെ. സ്വന്തം അച്ഛൻ മരിച്ചു, വേളി കഴിച്ചു കൊടുത്ത മകളാണ് എങ്കിൽ ആ മകൾക്ക് 10 ദിവസത്തെ പുല ആചരിക്കേണ്ട എന്നും 3 ദിവസത്തെ മതി എന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്, ശരിയാണോ? വേളി കഴിപ്പിക്കുന്ന സമയത്ത് അച്ഛന്റെ കുടുംബത്തിൽ നിന്നും, ഒന്നും കൂടി വ്യക്തമാക്കിയാൽ അച്ഛന്റെ ഗോത്രത്തിൽ നിന്നും ഭർത്താവിന്റെ ഗോത്രത്തിലേക്ക് സപ്തപദം വച്ച് ഗോത്രം മാറി ഭർത്താവിന്റെ കുടുംബത്തിലെ അംഗമായി മാറിക്കഴിഞ്ഞാൽ ആ മകൾക്ക് താൻ ജനിച്ച തറവാട്ടിൽ തന്റെ ഇല്ലത്ത് അവിടെ രക്തബന്ധം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അഥവാ ബന്ധുപുല മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ ഒരു ബന്ധുപുലയുടെ കാലയളവ് എപ്പോഴും 3 ദിവസമായിരിക്കും എന്നതുകൊണ്ടാണ് വേളി കഴിഞ്ഞ മകൾക്ക് അച്ഛൻ മരിച്ചാൽ അവിടെ ഒരു കുടുംബമല്ലാത്തത് കൊണ്ട് ബന്ധം രക്തബന്ധമുണ്ട് എന്നതുകൊണ്ട് 3 പുലയായി ഭവിക്കുന്നത്. ഒരു കുടുംബത്തിലാണെങ്കിൽ മാത്രമേ 10 പുല ഭവിക്കുകയുള്ളൂ. ഉത്തരം വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്വന്തം അച്ഛനമ്മ രക്തബന്ധം, മകന്റെ പോലെ തന്നെ രക്തബന്ധം ഉള്ളതല്ലേ മകളും? അവിടെയാണ് ഒരു കാറ്റഗറിയിൽ വ്യത്യാസം വന്നത്. മകൻ ആ കുടുംബത്ത് തന്നെ നിലനിൽക്കുന്നു,
മകളെ വേളി കഴിച്ച് സപ്തപദം വയ്ക്കുന്ന ധാര വീഴ്ത്തുന്നിടം മുതൽ സപ്തപദം വയ്ക്കുന്നത് വരെയുള്ള സമയം കൊണ്ട് അച്ഛന്റെ ഗോത്രത്തിൽ നിന്നും മകൾ ഭർത്താവിന്റെ ഗോത്രത്തിലേക്ക് മാറുകയാണ്, കൺവെർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ കൺവെർട്ട് ചെയ്യപ്പെട്ട മകൾ പൂർണ്ണമായും ഭർത്താവിന്റെ കുടുംബത്തിലെ അംഗമായി മാറും, ഭർത്താവിന് ഒപ്പമായി മാറും. അപ്പോ ഭർത്താവിന്റെ ഒപ്പം ഭർത്താവിന്റെ കുടുംബത്തിലെ അംഗമായി കഴിഞ്ഞാൽ അച്ഛന്റെ കുടുംബത്തിലെ അംഗത്വം അല്ലാതെ വരും. അവിടെ പിന്നെ രക്തബന്ധം മാത്രമേ ഉള്ളൂ എന്ന ഒരവസ്ഥ വരും. അതുകൊണ്ടാണ് ബന്ധുകുല എന്ന നിലയിൽ 3 ദിവസത്തെ അശുദ്ധിക്ക് മാത്രമേ വേളി കഴിഞ്ഞ മകൾക്ക് അച്ഛന്റെ കുല കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ എന്ന് വ്യക്തമായി പറയണം. ജനിച്ച സമയത്ത് വേളി കഴിപ്പിക്കുന്നത് വരെ ആ കുട്ടിക്കും 10 ദിവസത്തെ പോലെ തന്നെയായിരുന്നു എന്നുള്ളത് മറക്കാനും വേണ്ട. വേളി കഴിഞ്ഞത് കൊണ്ടാണ്, സപ്തപദം കഴിഞ്ഞത് കൊണ്ടാണ് അതിന്റെ മർമ്മം വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോഴേ ഭർത്താവിന്റെ അച്ഛൻ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ 10 ഫലമുണ്ടോ? ആ വേളി കഴിഞ്ഞ സ്ത്രീയെ, ഒരു പോയിന്റ് അപ്പോഴും പറയാൻ വിട്ടുപോയതാണ്, വേളി കഴിഞ്ഞ സ്ത്രീയെ എപ്പോഴും ഭർത്താവിന്റെ ഒപ്പം കണക്കാക്കണം. ഭർത്താവിന്റെ കുടുംബത്തിലെ പോലെയെല്ലാം ഭാര്യയ്ക്ക് ഭർത്താവിനൊപ്പമാണ്. ശരി, ഓ താങ്ക് യു. വ്യക്തമായി എന്ന് കരുതുന്നു. നീലകണ്ഠൻ ബി എൻ എന്നൊരാള് ഞാൻ റൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങ് ഒരു കാര്യം വിട്ടുപോയ സംശയം, അതായത് ഈ ബന്ധുവലയില് 1.5 പല അല്ലെങ്കിൽ 1 പല ഇല്ലാത്ത ആൾക്കാർക്ക് അതിന്റെ താഴെ അവരുടെ മക്കൾക്ക് ഈ കുളി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഇല്ലേ? ആ കുളി പറയാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം, ഞാൻ കുളി പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ സമയം അധികരിച്ചത് കൊണ്ടാണ് അത് വിട്ടുപോയതാണ്. എഴുതി വച്ചിരുന്ന പോയിന്റ്സ് ഇല്ലാതെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ല അവതരണമായിരുന്നു, നന്നായിരുന്നു. ഓക്കെ, പിന്നെ ഉപ്പുപല എന്ന് പറഞ്ഞാൽ, ഉപ്പുപൊല എന്ന് പറഞ്ഞാൽ പൊലയിലെ ആചരണത്തിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നെയ്യ് നെയ്യ് കൂട്ടിക്കൂടാ, തേന്, മധു, ശർക്കര, ലവണം, ക്ഷീരം, പുനർഭോജനം. പുനർഭോജനം എന്ന് പറഞ്ഞാൽ ഒരിക്കലേ കഴിക്കാവൂ, വീണ്ടും കഴിക്കരുത് എന്നാണ്, പുനഃഭോജനം. അങ്ങനെ പുനർഭോജനം, പൊട്ടുതൊടുക, കണ്ണെഴുതുക, കട്ടിലിൽ കിടക്കുക, കസേരയിൽ ഇരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് പുല ആചരിക്കുന്ന കാലത്ത്. ഈ പുല ആചരിക്കുന്ന കാലത്ത് ഉപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് പെടുന്നതാണ്. ആ ഉപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ പോലെ ആചരിക്കുകയും ഉപ്പ് കൂട്ടാതെ 12 ദിവസം വരെ മരിച്ചിടം മുതൽ പുല ആചരിച്ചതിന് ശേഷം ബാക്കി ഉള്ള 9ഓ 11ഓ ദിവസം ഉൾപ്പെടെയുള്ള 12 ദിവസം പൂർത്തിയാകുന്നത് വരെ ബാക്കി ദിവസങ്ങളിൽ ഉപ്പ് കൂട്ടാതെയും ഇരിക്കുന്നതിനെയാണ് തത്വത്തിൽ ഉപ്പുപുല എന്ന് പറയുന്നത്. ഈ ഉപ്പുപുലയ്ക്ക് ആശൗച ദീപകത്തിൽ വിശദീകരിച്ചിരിക്കുന്ന ഭാഗം ദ്വാദശ തത്ര അഹാനി വിവർജയേത് ലവണം എന്നാണ്. 12 ദിനം പൂർത്തിയാകുന്നത് വരെ ലവണം വിവർജയേത്, ലവണത്തെ വർജിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറിയുപ്പ് എന്ന സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പ് കൂട്ടരുത് എന്നാണ് വ്യക്തമായി നിർദ്ദേശിച്ചിട്ട് ഒരു മറ്റൊരു ഗ്രന്ഥത്തിൽ അവാന്തരമായി ഒരു വിഷയം കൂടി സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ദുപ്പ് നിവർത്തിയില്ലെങ്കിൽ ഇന്ദുപ്പ് കൂട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴും മനസ്സിലാക്കേണ്ടത് അതിന് ഉപ്പിനെയാണ് വർജിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം, ഈ ഉപ്പുപലയ്ക്ക് പലരും പറയുന്നത് പുളിയാശുദ്ധം പോലെയാണ്, വാലായ്മ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അത് തെറ്റാണ്. കാരണം പുളിയാശുദ്ധം പോലെ കുളിക്കാതെ ആണെങ്കിൽ ഉപ്പുപൊല നടക്കുന്ന കാലയളവിൽ, പൊലയ്ക്ക് ശേഷം ഉപ്പുപൊല നടക്കുന്ന കാലയളവിൽ ശ്രാദ്ധം ചെയ്യാൻ അനുമതിയുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല. നിത്യ സ്വാധ്യായവും നിത്യ വൈശ്വദേവവും ചെയ്യാൻ അനുമതിയുള്ളത് ചെറിയ കാര്യമല്ല. അതുപോലെ സ്ഥാലീപാകവും ഔപാസനവും ചെയ്യണം എന്ന് തന്നെയാണ് വ്യവസ്ഥ. അതും അശുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അശുദ്ധി ഇല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. അവിടെ പൂജാതി കാര്യങ്ങൾക്ക് ഒരല്പം പ്രായോഗിക തലത്തിൽ ഒരല്പം വേണ്ട എന്നുള്ള വിവരം പറഞ്ഞിട്ടുള്ളതെങ്കിലും ചില ദേശത്ത് ഇത് ആചരിക്കുന്നില്ല എന്നും സുഖപുരം പോലെയുള്ള ഗ്രാമങ്ങളിൽ 3 നേരം ഉപ്പുപുല ആചരിക്കുന്ന കാലത്തെ കാര്യമാണ് പറയുന്നത്, പുലയുള്ള കാര്യമല്ല. ഉപ്പുപുലയ്ക്കിടയിൽ 3 നേരം ആപത് പക്ഷമായി വന്നാൽ പൂജ കഴിക്കാൻ അനുമതി ഉണ്ട് എന്നും കൂടി ആചാരത്തിൽ കാണുന്നുണ്ട്. അപ്പോ 3 നേരം പൂജ കഴിക്കാൻ അനുമതി ഉള്ള സാഹചര്യത്തിൽ അവിടെ 1 വ്യക്തമാണ്, അതിന് അശുദ്ധി ഇല്ല എന്നുള്ളത് തികച്ചു. പിന്നെ ചില ദേശത്ത് ക്ഷേത്ര പൂജയോ ദേവാലയമോ ഒക്കെ നിഷേധിച്ചാണ് ആചാരത്തിൽ കാണുന്നത്.
അതാത് ദേശം പോലെ ചെയ്യുക. ഉപ്പുവലിക്ക് വേറെ കാര്യങ്ങളുണ്ട്, പ്രായത്തിൽ കൂടുതലാളും കടക്കാൻ പറ്റിയിരുന്നില്ല, സമയത്തിന്റെ ഒരു അഭാവം കൊണ്ടാണ്. പ്രായം കൊണ്ടോ തലമുറയുടെ സ്ഥാനം കൊണ്ടോ മുകളിലാണെങ്കിൽ അതിന് ഉപ്പ് വില ബാധിക്കും. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ, അച്ഛന്റെ സഹോദരിയോ സഹോദരനോ തന്നെക്കാൾ ഇളയതാണെങ്കിലും സ്ഥാനം കൊണ്ട് അച്ഛന് തുല്യമായതിനാൽ അത് ഉപ്പുവലയ്ക്ക് ഹേതുവായി മാറും. ഏട്ടന്റെ വേളി ഉപ്പുവലയ്ക്ക് കാരണമായി മാറുന്ന ആളാണ്, കാരണം ഏട്ടത്തി അമ്മ ഏട്ടന് തുല്യമാണ്. അപ്പൊ ഏട്ടൻ മേളിലായതുകൊണ്ട് അതിന് തുല്യമായിട്ട് കാണണം എന്നതുകൊണ്ട് ഉപ്പുവലയ്ക്ക് ഹേതുവാണ്. നമ്മള് രജസ്വലി ആയി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് എത്രാമത്തെ ദിവസം മുതൽ ജപം സ്വാധ്യായം ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്ന എന്നു മുതലാണ്? അഞ്ചാം ദിവസം മുതൽ പൂർണ്ണമായിട്ടും ചെയ്യാം, കാരണം അഞ്ചാം ദിവസം മുതൽ വൈദികത്തിൽ ഒരശുദ്ധിയും കൽപ്പിച്ചിട്ടില്ല. വൈദികത്തിലെ എല്ലാ കർമ്മങ്ങളിലും സ്ത്രീകൾക്ക് അഞ്ച് കുളി മുതൽ പൂർണ്ണമായും കൂടാവുന്നതാണ്. ശരീരം ശരീരം ശുദ്ധമായില്ലെങ്കിൽ കൂടി ചെയ്യാം അല്ലേ? ശരീരം ശുദ്ധമായില്ലെങ്കിൽ കൂടി ചെയ്യാൻ അനുമതിയുണ്ട്. 4 ദിവസത്തിന് ശേഷം, ഒന്നും കൂടി വ്യക്തമാക്കിയാൽ 4 രാത്രി കടന്നതിന് ശേഷം പുറത്തേക്ക് വരുന്ന രജസിനെ മുറിവിൽ നിന്നുള്ള രക്തത്തിന് തുല്യമായി കണ്ടാൽ മതി. അത് നിലത്ത് പതിക്കാതെ സൂക്ഷിച്ചാൽ മതി. അതിന് മുറിവിലെ രക്തത്തിന്റെ അശുദ്ധി മാത്രമേ ഉള്ളൂ. ഏട്ടാ നമസ്കാരം. എനിക്കൊരു സംശയമുള്ളത്, ഈ 10 വലക്കാർ എന്ന് പറയില്ലേ, അപ്പൊ അവരെല്ലാവരും ഒരു കുടുംബ ഒരു മൂല കുടുംബത്തിന്റെ ഭാഗമാണ് എന്നുള്ള സങ്കല്പത്തിലായിരിക്കോ ഈ 10 വലക്കാർ എന്നുള്ള ഇല്ലങ്ങള്? പല ഇല്ലങ്ങളും വരുന്നത് ഒരു കുടുംബത്തിൽ പെട്ടവരാണ്, പക്ഷെ അതിന്റെ മൂല കുടുംബം എന്ന് പറഞ്ഞ വാക്കിന് അവിടെ പ്രസക്തി കുറച്ചു കുറയും. കാര്യം തലമുറ 7 കഴിഞ്ഞെങ്കിൽ ആ സപിണ്ടന്മാരെന്ന് പറയുന്ന ഭാഗം കഴിയും. അതായത് മുത്തശ്ശന്റെ ജ്യേഷ്ഠന്റെ താഴോട്ട് വരുന്ന തലമുറയിൽ ഒരാളാണ് ചോദിക്കുന്നതെങ്കിൽ 10 പുലയില്ല, അയാള് സോദകനാണെന്നും 3 പുലയേ ഉള്ളൂ എന്നും മനസ്സിലാക്കണം. അപ്പൊ 10 തലമുറ വരെയേ ഉള്ളൂ. അത് ഒന്നും കൂടി വിശദീകരിക്കാനുള്ളൊരു ഭാഗമുണ്ട്. അതിൽ ജീനുകളുടെ ഘടകമാണ് അതിനെ അടിസ്ഥാനമാകുന്നത്. അതൊരു മാപ്പിൽ വരച്ചു കാണിച്ചെങ്കിലേ കുറച്ചും കൂടി മനസ്സിലാവൂ. എപ്പോഴെങ്കിലും എന്നെ കാണുന്ന സമയത്ത് നേരിട്ടൊരു സമയത്താണെങ്കിൽ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും. ഈ ക്ലാസിന്റെ സെറ്റപ്പിൽ എനിക്ക് പ്രത്യേകിച്ച് ഓൺലൈൻ ആയതുകൊണ്ട് ഒട്ടും അതിന് ഒരു പരിചയക്കുറവുകൊണ്ട് അത് പറ്റുന്നില്ല. മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഈ ഉപ്പല സമയത്ത് ക്ഷേത്രങ്ങളിൽ പൂജ കഴിക്കുന്നതിൽ തെറ്റുണ്ടോ? 3 പുല കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പൂജ കഴിച്ചുകൂടെ? അതാണ് ഞാൻ ഇപ്പോ നേരത്തെ പറഞ്ഞതിനകത്തെ മർമ്മം. ഈ സമയത്ത് അശുദ്ധി കൽപ്പിച്ചിട്ടില്ല എന്ന് പൂർണ്ണമായും ഉറപ്പാണ്. ഒരു ഗ്രന്ഥത്തിലും ഒരു ആചാര്യനും അശുദ്ധി ഉണ്ട് എന്ന് പറയുന്നില്ല. എങ്കിൽ ശ്രാദ്ധം ചെയ്യാൻ പറയില്ലല്ലോ. ശ്രാദ്ധ ഏറ്റവും ശുദ്ധമായിട്ടും ശ്രദ്ധയോടും കൂടി വേണ്ടതാണ്. ഔപാസനവും സ്ഥാലീപാക ഹോമവും അപ്പോഴും മുടക്കരുത്, ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നിത്യ സ്വാധ്യായം, അതായത് വേദജപം ഉള്ള ഒരു വേദം അറിയുന്ന ആള് നിത്യം സ്വാധ്യായം ചെയ്യണം, ദിവസവും അത് ചൊല്ലണം, അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നിത്യ വൈശ്വഹോമം, വൈദികമായ ഒരു ഹോമമാണ്, അത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴെല്ലാം ഈ തുളസിപ്പൂവ്, അക്ഷതം, ഉണക്കലരി പോലെയുള്ള സാധനങ്ങൾ, ഹവിസ് ഒക്കെ കയ്യിലെടുക്കേണ്ടി വരും. ഇത് പൂജ ചെയ്യുന്നതൊന്നും തൊടാൻ അശുദ്ധി കൽപ്പിച്ചിട്ടില്ല. ആപത്പക്ഷമായിട്ട് സുഖപുരം ഗ്രാമക്കാരും 3 നേരം പൂജ കഴിക്കാമെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപ്പല പണ്ടേക്ക് പണ്ടേ ആചരിച്ച് കാണുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഇവിടെയെങ്കിലും ആരും പൊതുവെ ഉപ്പല ആചരിക്കാറില്ല. ഞാനൊക്കെ എന്റെ 3 പുല കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അമ്മാവൻ 3 അമ്മാവന്മാര് മരിച്ചപ്പോഴും 3 പുല കഴിഞ്ഞിട്ടുള്ള സമയത്ത് സാധാരണ പോലെ പൂജയ്ക്കും തേവാരവും ഇല്ലാത്ത തേവാരവും ഒക്കെ കഴിച്ച ആളാണ്. എന്റെ ഗുരുനാഥനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതൊക്കെ. പിന്നെ വേറൊരു സംശയം കൂടി, രജസ്വലി ആയി കഴിഞ്ഞ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് 5-ാം ദിവസം വരെ പോകാമെന്ന് പറയുന്നവരുണ്ട്, 7-ാം ദിവസം വരെ പോകാന്ന് പറയുന്നവരുണ്ട്, അവിടെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുമോ? ഇവിടെ ഇപ്പോ വൈദികമായ ഒരു നിയമം ക്ഷേത്ര വിഷയത്തിൽ പറയാൻ നിർവാഹമില്ല. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, വൈദികത്തിൽ 5 കുളി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും സ്വാഭാവികമായി ഓപ്പണാണ്. അവിടെ വേറെ തടസ്സമൊന്നും വരുന്നില്ല. ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറഞ്ഞത് പിന്നീട് ഒരു പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രജോസ്രാവം, പുറത്തേക്ക് വരുന്ന അതിന്റെ ആ ഒരു വിഷയം കൊണ്ടാവാം എന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് സുരക്ഷിതമായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 7 കഴിഞ്ഞ് അതുണ്ടായാലും ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിട്ടില്ല. പൊതുവെ പല ദേശത്തും ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഒരു ചൊല്ല് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരുവനം ഗ്രാമത്തിലുള്ള 1-2 ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടത്, 4 കഴിഞ്ഞാൽ നാലമ്പലം
പോകാം എന്ന് പറയുന്നുണ്ട്. നാലമ്പലം എന്ന് പറഞ്ഞാൽ കൊടിമരച്ചൂട് വരെ പോയി വെളിയിൽ കൂടി പ്രദക്ഷിണം വെച്ച് വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും വൈഷ്ണവ ക്ഷേത്രങ്ങളിലാണ് ഉദ്ദേശിച്ചത്. ശിവന്റെയോ ഭദ്രകാളിയുടെയോ പോലെയുള്ള ക്ഷേത്രങ്ങളിലല്ല, വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ നാലമ്പലം കയറുക എന്ന് പറയും. നാലമ്പലത്തിന്റെ അകത്ത് ആ കൊടിമരച്ചൂട് വരെ പോയി തൊള്ളാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും അത് പതിവില്ല, ഇവിടെയൊക്കെ ഏഴ് കഴിഞ്ഞിട്ടേ കയറാറുള്ളൂ. അപൂർവം ചില സ്ഥലങ്ങളിൽ ശിവക്ഷേത്രങ്ങൾ പോലെയുള്ളടത്തൊക്കെ 12 കഴിഞ്ഞിട്ടേ കയറാവൂ എന്ന് പറയുന്ന ഒരു നിയമവും കണ്ടിട്ടുണ്ട്. അത് ദേശാചാരം മാത്രമാണ് ആ വിഷയത്തിനകത്തുള്ളത്, അശുദ്ധിയുടെ വിഷയം അവിടെ വരുന്നില്ല. കാരണം പിന്നീട് പുറത്തേക്ക് വരുന്നതിന് മൂത്രശൗചം പോലെ കണ്ടാ മതി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് വൈദികത്തിൽ. ആ ദ്വാദശാഹ നാരീണാം മൂത്രവത് ശൗചമിഷ്യതേ എന്ന് വൈദികത്തിൽ വ്യക്തമായി പറയുന്നു. പിന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ ശിവക്ഷേത്രങ്ങളിൽ 5 കുളിച്ച് പോകാമെന്നും പറയുന്നുണ്ട്. നമ്മുടെ ദേശത്തൊക്കെ എന്തായിരുന്നു, പൊതുവേ 7 കുളി കഴിഞ്ഞിട്ട് കയറുന്ന ഒരു ഏർപ്പാടേ ഉള്ളൂ ക്ഷേത്രത്തിനകത്തേക്ക്. ഇനി തൃശ്ശൂർ പോലെയുള്ള ഭാഗങ്ങളിൽ നാലമ്പലം വരെ, അല്ലെങ്കിൽ നാലമ്പലത്തിന് പുറത്തു വരെ, കൊടിമരച്ചുവട് വരെ ഒക്കെ 4 കുളി കഴിഞ്ഞിട്ട് പോകുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് മാത്രം. അത്ര എനിക്ക് ദേശാചാരങ്ങളെല്ലാം എനിക്ക് അത്ര പരിചയമില്ല. ഞങ്ങൾ ഇവിടെയൊക്കെ 7 കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ. എല്ലാം 7 കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറും, അതായത് ശ്രീകോവിലിന്റെ നട വരെ പോകും, സോപാനപ്പടി വരെ പോകും. നമസ്കാരം. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഞങ്ങൾക്ക് ഒരു ക്ലാസ്സും കൂടെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. ഇത് എല്ലാം കൂടെ നമുക്കൊരു പുക പോലെ ഇപ്പൊ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദയവേത് ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാനൊരു ചെറിയൊരു മനസ്സിലൊരു ഉദ്യമത്തിലാണ്. എന്റെ അലസത കൊണ്ട് കുറച്ച് നീണ്ടുപോവുകയാണ്. ഈ ആശോച വിഷയത്തെ, ഈ പുലവാലയ്മകളെ എല്ലാവർക്കും മനസ്സിലാവുന്ന സിമ്പിൾ വേർഡിൽ എഴുതി തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അതിന് പ്രിന്റ് ചെയ്ത് ഒരു ബുക്ക്ലെറ്റ് ആയിട്ട്, ചെറിയൊരു ബുക്കായിട്ട് ഇറക്കി കഴിയുന്നത്ര സമുദായങ്ങൾക്ക് എത്തിക്കണം എന്നൊരാഗ്രഹത്തിലാണ്. അതിന് പബ്ലിഷ് ചെയ്യാനുള്ള വേണ്ട സംവിധാനമൊക്കെ കുറെ നാൾ മുമ്പ് സംസാരിച്ചു. പക്ഷെ ഇത് ടൈപ്പ് ചെയ്യുകയോ അതിന്റെ പുനർ മേൽ നടപടികളിലേക്കോ ഞാൻ കടന്നില്ല, എന്റെ അലസത കൊണ്ടാണ്. കഴിയുന്നതും അത് ഉടനെ ആക്കിയിട്ട് എല്ലാവർക്കും എത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാം. ക്ലാസ് ഉപ്പുകലയെ കുറിച്ചോ മറ്റോ വേണമെങ്കിൽ എടുക്കുന്നതിന് എനിക്ക് മടിയില്ല. എന്റെ ക്ലാസിന്റെ അവസ്ഥ എന്താണെന്ന് കമ്മിറ്റി തീരുമാനിച്ചിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനും ഒക്കെയാണ്. ഒരു ഉപ്പുകലയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിലോ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാം. താങ്ക് യു. ഏതായാലും ബുക്ക് പബ്ലിഷ് ചെയ്യുക, തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ എത്തിക്കുക. തീർച്ചയായിട്ടും. വളരെ നല്ല ചോദ്യങ്ങളും അത് നല്ല ഉത്തരങ്ങളുമായിരുന്നു. അതേപോലെ താങ്കളുടെ ഈ ബുക്ക് എത്രയും വേഗം തന്നെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ഈ വെബിനാറിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെബിനാറിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ശൂരനാട് ഉപസഭ ഉള്ളന്നൂർ മഠം വനിതാ സഭയുടെയും യുവജന സഭയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെബിനാർ സീരീസിന്റെ 30-ാം അധ്യായമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വെബിനാറിന് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആശൗച നിയമങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തിയ എം കൃഷ്ണപ്രസാദ് അവർക്ക് ഹൃദയത്തിൽ നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിഷയാധിഷ്ഠിതമായി തന്നെ വ്യക്തവും ലളിതവുമായി ഈ ക്ലാസ് അവതരിപ്പിച്ച നമ്മുടെ സഭ ഈ ക്ലാസ് നമ്മുടെ സഭാംഗങ്ങൾക്ക് തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് പറയാം. പുലനിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലാതിരുന്ന പല കാര്യങ്ങളും കൃത്യമായി തന്നെ ലളിതമായി തന്നെ മനസ്സിലാക്കാൻ പറ്റി. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിന് പ്രാർത്ഥനാ ഗാനം ആലപിച്ച മാളവിക, മനോഹരമായി ഇന്നത്തെ പ്രോഗ്രാം ആങ്കർ ചെയ്ത ശ്രീജ ശരത്, പ്രോഗ്രാമിന് ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ സാന്ദ്ര കരോളിൽ, പരിപാടിയുടെ കോർഡിനേറ്ററും സംസ്ഥാന വനിതാ സഭാ പ്രസിഡന്റുമായ ശ്രീമതി സി എൻ സോയ ടീച്ചർ, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഐ ടി സെൽ, വനിതാ സഭാ യുവജന സഭാ പ്രവർത്തകർ, എല്ലാത്തിലും ഉപരി ഇന്നത്തെ വെബിനാറിൽ പങ്കാളികളായ നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. പെടിയൂർ വിജയകുമാരി നയിക്കുന്ന നമ്പൂതിരി വധുവിന്റെ കുടിവയ്പ്പ് ചടങ്ങുകൾ എന്ന വിഷയവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. മുൻ വെബിനാറുകളിലെ റെക്കോർഡഡ് വീഡിയോകൾക്കായി കുഞ്ഞാത്തോൽ എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഏവർക്കും ശുഭസായാഹ്നം നേരുന്നു. നന്ദി. നമസ്കാരം.